الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على سيدنا محمد رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. أما فإن أصدق الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العظيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم لا يؤمن أحدكم حتى يكون هواه تبعا لما جئت به أو كما قال عليه الصلاة والسلام. اللهم ألهمنا مواشد أمورنا وأعذنا من شرور نفوسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനികളായ പലമാക്കളെ മുഖ്മിനികളെ സഹോദരിമാരെ സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരുടെയും ഈ ഒരുമിച്ച് കൂടൽ കബൂലാക്കി തരുമാറുക. ഏത് ലക്ഷ്യത്തിന്റെ പേരിൽ ഈ സദസ്സ് സംഘടിപ്പിക്കപ്പെട്ടത് ആ ലക്ഷ്യം പൂർണ്ണമാകുന്നതിനും അതുവഴി അള്ളാഹുവിന്റെ പൊരുത്തം നേടുന്നതിനും അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാം. രണ്ടു മൂന്ന് ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി, ഇതിനെ സംബന്ധിച്ച് കൂടുതൽ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നടക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിവുള്ളതിന്റെ പേരിൽ അതിനായി ഒരു പ്രത്യേക ആമുഖവും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏതെങ്കിലും ചില കാര്യങ്ങൾ മാത്രം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. വിഷയത്തിലേക്ക് കടക്കാൻ സംസാരിക്കാൻ നോക്കുമ്പോൾ മുമ്പിൽ കാണുന്നത് ഒഴിഞ്ഞ ഒരു കുറെ കസേരകളാണ്. ഈ നാട്ടില് സ്ത്രീകളാണോ കൂടുതലുള്ളത് എന്ന സംശയം തോന്നിപ്പോൾ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ പുരുഷന്മാർ കുറയുകയും സ്ത്രീകൾ അധികരിക്കുകയും ചെയ്യുമെന്ന്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു,
നോക്കുമ്പോൾ 50 സ്ത്രീകൾക്ക് കാര്യദർശിയായി ഒരു പുരുഷനെയെ ചിലപ്പോൾ കാണുകയുള്ളൂ. ആ അവസ്ഥയിലേക്ക് എത്തും. ഇവിടെ നിന്നാണോ അത് തുടങ്ങുന്നത് എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്. മാത്രമല്ല ഒരു വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് പ്രതിപാദിക്കുകയും എല്ലാം ചെയ്യണമെങ്കിൽ അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കുന്ന കുറച്ചാളുകളെയെങ്കിലും മുന്നിൽ കണ്ടാൽ മാത്രമേ വിഷയം അവതരിപ്പിക്കാൻ സാധിക്കുകയും എന്റെ മുന്നിൽ കാണുന്നതിൽ അധികവും കൊച്ചു കുട്ടികളാണ്. കുട്ടികളെ കണ്ടാൽ കുട്ടികളെ രസിപ്പിക്കാനുള്ള ചെറിയ കുട്ടിക്കഥകൾ പറയാൻ മാത്രമേ കഴിയൂ. കാര്യബോധമുള്ള ആളുകളോടെ ഉള്ളൂ വിഷയം പ്രതിപാദിക്കാൻ സാധിക്കുകയും. ഏതായാലും ഇവിടുത്തെ സംഘാടകർ നിർബന്ധപൂർവം എന്നെ ഇവിടെ എത്തിച്ചതിന്റെ പേരിൽ ഞാനും വിഷയത്തെ കുറിച്ച് അല്പമെങ്കിലും പറയാൻ നിർബന്ധിതമാണ്. പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാണ്. ഒരു കാര്യവും കൂടി ആദ്യമേ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 ദിവസമായി 3 ദിവസമായി ഇവിടെയും അടുത്ത നിങ്ങളുടെ ബ്രാഞ്ചിലുമായി 4 ദിവസത്തെ വളരെ ഗംഭീരമായ മതപ്രഭാഷണം കേട്ട് അതിനെയെല്ലാം വിലയിരുത്തി ആസ്വദിച്ച് രസിച്ചിരിക്കുന്നവർ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നവരാണ് നിങ്ങൾ. അതിനോട് താരതമ്യം ചെയ്ത് അതിനേക്കാൾ ഉയർന്ന ഒരു പ്രഭാഷണം കേൾക്കാമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ പ്രതീക്ഷ അസ്ഥാനത്തായി പോകും. കാരണം ഞാൻ വലിയ പ്രഭാഷകനൊന്നുമല്ല, എനിക്ക് അങ്ങനത്തെ ജോലിയുമില്ല. നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഠിക്കാൻ വേണ്ടി വരുന്ന മുഖാലിനിയങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലുമെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ജോലിയാണ് എനിക്കുള്ളത്. എൻ്റെ പതിവും അതാണ്. അതുകൊണ്ട് വലിയ ഗംഭീരമായ പ്രഭാഷണമൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട, ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ മുഴുവൻ ഉടമസ്ഥനാണ്, സൃഷ്ടാവാണ്, സംരക്ഷകനാണ്. ലോകത്തിന്റെ ആദ്യം മുതൽ ഇന്നോളം അള്ളാഹുവിന്റെ നടപടി ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും മനുഷ്യരല്ലാത്ത ബാക്കി മുഴുവൻ വസ്തുക്കളെയും മനുഷ്യരുടെ ആവശ്യത്തിനും ഉപയോഗത്തിനുമായി അള്ളാഹു പടച്ചു വയ്ക്കുകയും ഈ വസ്തുക്കൾ മുഴുവൻ ഉപയോഗിച്ച് ജീവിക്കുന്നതിന് മനുഷ്യനെ പടയ്ക്കുകയും ചെയ്യും. മനുഷ്യർക്ക് ഈ വസ്തുക്കളുടെ മുഴുവൻ ഉപയോഗം എങ്ങനെയാണെന്ന് കാലാകാലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. കുറെയെല്ലാം അള്ളാഹു അവന്റെ പ്രവാചകന്മാർ വഴിയായി പഠിപ്പിച്ചു. ധാരാളം കാര്യങ്ങൾ മനുഷ്യന് സ്വന്തമായി അള്ളാഹു ബോധ്യപ്പെടുത്തി അവന്റെ ബുദ്ധി ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്താനുള്ള കഴിവ് നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. ഈ വസ്തുക്കളെ മുഴുവൻ ഉപയോഗിക്കാൻ മനുഷ്യൻ അള്ളാഹു നൽകി, എന്നിട്ട് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വലിയ ഒരു ജീവിത ലക്ഷ്യത്തോടും മനുഷ്യന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ആകെ കാതൽ ഈ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അള്ളാഹു നിശ്ചയിച്ച ജീവിതത്തിന്റെ ലക്ഷ്യം മനുഷ്യൻ നേടിയെടുത്താൽ അവന്റെ ഭൗതിക ജീവിതം പ്രയോജനകരമായി ഉപയോഗപ്പെട്ടതായി. ഇനി എല്ലാ മനുഷ്യർക്കും വരാനിരിക്കുന്ന സുദീർഘമായ
അന്തമില്ലാത്ത പാരത്രിക ജീവിതം. ഈ ജീവിതവും സുഭിക്ഷമായിരിക്കും, സുഖകരമായിരിക്കും, ആനന്ദദായകമായിരിക്കും. ഏത് മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയില്ലയോ, തന്റെ ജീവിത ലക്ഷ്യം നേടാൻ കഴിയാതെ പോയോ, അവന്റെ ഭൗതിക ജീവിതവും തകരാറിലാകും. പ്രയോജനകരമായ നിലയിൽ അവനെ കണ്ടെത്താൻ കഴിയുകയില്ല. വരാനിരിക്കുന്ന പാരത്രിക ജീവിതം പൂർണമായി നഷ്ടത്തിലും പരാജയത്തിലുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന നടപടിയാണ്. ഈ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് തീരുമാനിക്കാൻ അല്ലാഹു മനുഷ്യനെ ഏൽപ്പിച്ചിട്ടില്ല. അത് അല്ലാഹു തന്നെ പൂർണമായി നിശ്ചയിച്ച് തീരുമാനിച്ച് മനുഷ്യനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അറിയിക്കാൻ അല്ലാഹു സ്വീകരിച്ച മാർഗമാണ് കാലകാലങ്ങളിൽ അല്ലാഹുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകരെ മനുഷ്യരിലേക്ക് നിയോഗിച്ച് മനുഷ്യരിൽ വന്നുകൂടുന്ന മുഴുവൻ പിഴവുകളെയും തിരുത്തി അവരുടെ ജീവിത ലക്ഷ്യത്തിന്റെ യഥാർത്ഥമായ വഴി അവരുടെ മുമ്പിൽ വരച്ച് കാണിച്ചു കൊടുക്കും. പ്രവാചകന്മാർ വഴിയായി ഈ ജോലി അല്ലാഹു നിർവഹിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ കാലത്തും പ്രവാചകന്മാർ വഴിയായി അല്ലാഹു നൽകുന്ന അറിവ്, ആ മാർഗദർശനം, ഇത് മാത്രമായിരിക്കും എല്ലാ കാലത്തും സത്യം. ഒരിക്കലും ഇത് സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയില്ല. ഇതല്ലാത്ത മറ്റൊന്നും സത്യമായി വരികയുമില്ല. മനുഷ്യരുടെ ആരംഭത്തിൽ അല്ലാഹു ആദ്യമായി നിയോഗിച്ചത് സയ്യിദുന അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിനെയാണ്. ആദ്യ മനുഷ്യൻ ഇദ്ദേഹം തന്നെ ആദ്യത്തെ പ്രവാചകനുമായിരുന്നു. ഈ പ്രവാചകൻ വഴിയായി അന്ന് ലോകത്ത് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ആവശ്യമായ ജീവിത ലക്ഷ്യം നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് അല്ലാഹു അറിയിച്ചു. പ്രവാചകരെ അല്ലാഹു നിയോഗിക്കുന്നത് തന്നെ മുഴുവൻ കാര്യങ്ങളും അറിയിച്ചു കൊടുത്തിട്ടാണ്. വെറുതെ അറിയിക്കുക മാത്രമല്ല ചെയ്തത്, ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം സമയാസമയങ്ങളിൽ ഞാൻ നൽകിക്കൊണ്ടിരിക്കുമെന്നും ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് രക്ഷയുടെ മാർഗമെന്നും അതാണ് അല്ലാഹുവിലേക്ക് ചേരാനും അല്ലാഹുവിന്റെ പ്രീതി നേടാനുമുള്ള വഴിയെന്നും അല്ലാഹു ഉപദേശിക്കുകയും ചെയ്യും. ഈ ഭൂമി ലോകത്തേക്ക് ആദം അലൈഹിസ്സലാമിനെ നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗലോകത്ത് വെച്ച് അല്ലാഹു മുഴുവൻ വിഷയങ്ങളും പഠിപ്പിച്ചു. പിന്നീട് ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചതിന് ശേഷം എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്ന് അറിയിച്ചു കൊടുക്കുകയും ചെയ്യും. ആദം അലൈഹിസ്സലാമിന്റെ കൽപ്പനകളെ അനുസരിച്ച് നിർദ്ദേശം അനുസരിച്ച് ജീവിതം നയിച്ച ആളുകൾ വിജയിച്ചു. അതിനെതിരായി പ്രവർത്തിച്ച ആളുകൾ പരാജയപ്പെട്ടു. അവരുടെ ഭൗതിക ജീവിതവും നഷ്ടത്തിലും ഖേദത്തിലുമായിരുന്നു. പാരത്രിക ജീവിതം എന്നും ഖേദത്തിലും നഷ്ടത്തിലുമായിരുന്നു. ഉദാഹരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിന്റെ രണ്ട് മക്കളെ തന്നെ നമ്മളുടെ മുമ്പിൽ ഉപമിച്ചു. ഖുർആൻ പറയുന്നു, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോട് ആദമിന്റെ രണ്ട് സന്തതികളുടെ സംഭവം വിവരിച്ച് കേൾപ്പിക്കുകയും ഒരാൾ അല്ലാഹുവിങ്കിൽ നിന്ന് ആദം അലൈഹിസ്സലാം വഴിയായി നേടിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ച് തന്റെ ജീവിതം പ്രയോജനകരമാക്കി തീർന്നു. മറ്റൊരാൾ അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചതിന്റെ പേരിൽ ഭൗതിക ലോകത്ത് തന്നെ നഷ്ടവും ഖേദവും നേടേണ്ടി വന്നു.
ദുഃഖിതനായി കഴിയേണ്ടി വന്നു. തന്റെ ജീവിതം പാഴായി പോയി. إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال إنما يتقبل الله من المتقين لئن بسطت إلي يدك لتقتلني ما أنا بباسط يدي إليك لأقتلك إني أخاف الله رب العالمين سموه الله بسط ما القرآن يقول ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരോ കാലങ്ങളിൽ മനുഷ്യർക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തെല്ലാമാണോ അതിന്റെ മുഴുവൻ നിർദ്ദേശങ്ങളും പ്രവാചകന്മാർ വഴിയായി അല്ലാഹുവിങ്കിൽ നിന്ന് അറിയിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഈ പ്രവാചകന്മാരുടെ ശൃംഖല സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്ന് അവസാനിച്ചു. ഓരോ കാലത്തും തിരുത്തലുകൾ ആവശ്യമായി വന്നിരുന്നു. മനുഷ്യരുടെ ആവശ്യങ്ങൾ അധികരിച്ചുകൊണ്ടിരുന്നു. ആവശ്യങ്ങൾ അല്ലാഹുവിങ്കിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ വേണ്ടി വന്നിരുന്നു. അതിന്റെ ശരിയായ വഴിയും അല്ലാഹുവിന്റെ തൃപ്തിയായ മാർഗവും എന്താണെന്ന് അറിയാൻ അല്ലാഹുവിങ്കിൽ നിന്നുള്ള നിർദ്ദേശമല്ലാതെ മറ്റു മാർഗവും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും പ്രവാചകന്മാർ വഴിയായി അല്ലാഹു പുതിയ പുതിയ നിയമങ്ങളും മനുഷ്യൻ ആവശ്യമായ കാര്യങ്ങളിലെ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരുന്നു. മനുഷ്യ ജീവിതത്തിൽ അവന്റെ വ്യക്തിപരമായ ജീവിതം, കുടുംബ ജീവിതം, സാമൂഹ്യ ജീവിതം, പിന്നെ അവന്റെ ആവശ്യമായ അവന്റെ ക്രയവിക്രയങ്ങൾ, കച്ചവടം, കൊടുക്കൽ വാങ്ങലുകൾ, അവന്റെ വ്യാപാരം, കൃഷി ഇടപാടുകൾ, വൈവാഹിക ജീവിതം, ഇങ്ങനെ അവന്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന സർവ മേഖലകളിലും ആവശ്യമായ നിയമങ്ങൾ ഓരോരോ കാലത്തും അല്ലാഹു നൽകിക്കൊണ്ടിരുന്നു. ഇതിന്റെ എല്ലാം അവസാനത്തിൽ സയ്യിദ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നബിയായി നിയോഗിക്കുകയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടു കൂടി പ്രവാചക ശൃംഖല അവസാനിപ്പിക്കുകയും ചെയ്തു. പ്രവാചക ശൃംഖല അവസാനിപ്പിച്ചതിന്റെ ലക്ഷ്യം തന്നെ ഇനി ലോകത്തൊരു പ്രവാചകൻ അല്ലാഹുവിങ്കിൽ നിന്ന് നിർദ്ദേശങ്ങൾ കൊണ്ടുവന്ന ജനങ്ങളെ പഠിപ്പിച്ച് നേർവഴി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഒന്നും പുതുതായി ഈ ലോകത്തിന് കിട്ടാനില്ല. ഇനി ഒരു മാർഗവും ആർക്കും അറിയേണ്ടതില്ല. അത് മുഴുവൻ സമ്പൂർണമായ നിലയിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയായി അല്ലാഹു അറിയിച്ചു എന്നാണ് പ്രവാചകത്വം അവസാനിപ്പിച്ചതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നു. നിങ്ങൾ അറിയണം, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രവാചകർ അവസാനമായി ഞാൻ നിയോഗിക്കുന്ന പ്രവാചകനാണ്. ഇനി ഒരിക്കലും നിങ്ങളിലേക്ക് ലോകാവസാനം വരെ ഒരു പ്രവാചകനും വരികയില്ല. അങ്ങനെ ഒരു പ്രവാചകന്റെ ആവശ്യവും നിങ്ങൾക്ക് നേരിടുകയില്ല. കാരണം ഞാൻ എന്റെ നിർദ്ദേശങ്ങൾ മുഴുവനും പൂർണ്ണമായി ഈ പ്രവാചകരിൽ കൂടി നിങ്ങൾക്ക് അറിയിച്ചു തരുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളും ഇതിൽ പൂർണ്ണമാക്കിയിരിക്കുന്നു. ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് മുഴുവനും അല്ലാഹുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന പ്രവാചകനെയാണ് ഞാൻ നിയോഗിച്ചത്. മാ കാന മുഹമ്മദുൻ അബ അഹദ മിൻ ബിദാലികും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലോകത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ നിയോഗിച്ചത് വെറും ഒരു മനുഷ്യനായി കുറെ കുടുംബ ജീവിതം നയിച്ച് സന്താനങ്ങളെ പരിപാലിച്ച് ഭാര്യയുമായി ജീവിച്ച് കഴിഞ്ഞുകൂടാനുള്ള ഒരു വ്യക്തിയായിട്ടല്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആരുടെയെങ്കിലും പിതാവായിട്ടല്ല ഈ ലോകത്തേക്ക് നിയോഗിച്ചത്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പരിശുദ്ധരായ ദൂതൻ, അഥവാ അല്ലാഹുവിങ്കിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് നൽകേണ്ട ദൗത്യം ഏറ്റുവാങ്ങി നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ദൂതനാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിങ്കിൽ നിന്ന്
നിന്നും കൊണ്ടുവരുന്ന കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ പൂർണ്ണ ദൗത്യമാണ്. അതിലൊരു മാറ്റവും ഉണ്ടാവുകയില്ല, സ്വന്തം ഒരു തിരുത്തലും അതിൽ വരുത്തുകയില്ല. എന്താണോ എന്റെ നിർദ്ദേശം അത് പൂർണ്ണമായി നിങ്ങളെ അങ്ങനെ തന്നെ അറിയിക്കുന്ന ഞാൻ വിശ്വസിച്ച ഉത്തരവാദിത്വമുള്ള പ്രവാചകനാണ്, അങ്ങനത്തെ ദൂതനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ മുഴുവനും ശരിയായ നിലയിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, നേടിയെടുക്കണമെങ്കിൽ ഈ പ്രവാചകനിൽ നിന്ന് തന്നെ നിങ്ങൾ നേടിയെടുക്കണം. നിങ്ങൾ ഒരിക്കലും ഇനി ഒരു തിരുത്തലും ഒരു മാർഗദർശനവും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് കഴിയരുത്. കാരണം അങ്ങനത്തെ ആവശ്യം ഇനി ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ ആ ശൃംഖലയെ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷ വെക്കരുത്, അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വഴി കണ്ടെത്താൻ, നേരായ മാർഗം കണ്ടെത്താൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പാതയാണ്, നമ്മെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന യഥാർത്ഥമായ വഴിയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഇതിൽ ഒന്നിന്റെയും കുറവില്ല, സമ്പൂർണ്ണം. 23 വർഷം കാലം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആവശ്യാനുസരണം ഇറക്കി കൊടുത്തു. മക്കയിലെ ചില പ്രമുഖരായ ആളുകൾ ഒരിക്കൽ ചോദിച്ചു, എന്താണ് മുൻകാല വേദങ്ങൾക്ക് വിരുദ്ധമായി മുഹമ്മദ് റസൂലുള്ളാ അല്ലാഹുവിന്റെ ദൂതരാണെന്ന് പറയുകയും അദ്ദേഹത്തിന് നൽകപ്പെടുന്ന വേദം അല്പാൽപമായി പല സന്ദർഭങ്ങളിലായി വരികയും ചെയ്യുന്നു, ഞങ്ങൾക്ക് മുൻകാല വേദങ്ങൾ പരിചയമുണ്ടല്ലോ, ഞങ്ങൾ മൂസാ അലൈഹിസ്സലാമിന്റെ വേദം തൗറാത്തും ഈസാ അലൈഹിസ്സലാമിന്റെ വേദം ഇഞ്ചിലും കണ്ടിട്ടുള്ളവരാണല്ലോ, കേട്ടിട്ടുള്ളതിന്റെ ചരിത്രം, അവർക്കെല്ലാം വേദങ്ങളായി അങ്ങനെ തന്നെ നൽകപ്പെടുകയാണല്ലോ ചെയ്തത്. എന്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം അല്പാൽപമായി എപ്പോഴെങ്കിലും കുറേശ്ശെ കുറേശ്ശെയായി വേദം എന്ന് പറയുന്ന ഈ ദിവ്യ വചനങ്ങൾ നൽകപ്പെടുന്നത്? എല്ലാം ചേർത്ത് ഒരു പുസ്തക രൂപത്തിൽ, ഒരു വേദത്തിന്റെ രൂപത്തിൽ നൽകപ്പെട്ടുകൂടായിരുന്നോ? ഒന്നായി ഒരു വേദമായി അവതരിപ്പിക്കപ്പെടാതിരുന്നത്. ആളുകൾ സംശയം പ്രകടിപ്പിക്കുകയും പരിഹാസ രൂപത്തിൽ ചോദ്യം ചെയ്യുകയും മറുപടി പറയാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചില്ല. അവതരിപ്പിച്ച അല്ലാഹു തന്നെ മറുപടി പറഞ്ഞു. ജനങ്ങൾ തങ്ങളോട് വന്ന പല പ്രശ്നങ്ങളെ കുറിച്ചും അതിന്റെ പരിഹാര മാർഗം തേടും. ഒന്നായ വേദമാണ് തങ്ങൾക്ക് അവതരിപ്പിച്ചു തരുന്നതെങ്കിൽ തങ്ങൾ ആ വേദത്തെ മറിച്ചു നോക്കി അതിൽ കണ്ടെത്തേണ്ടി വരും. പുതിയ ഏതെങ്കിലും ഒരു വിഷയം തങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ അതിനെക്കുറിച്ച് വേദത്തിൽ കണ്ടെത്തിയില്ലെങ്കിൽ തങ്ങൾ പരിഭ്രമിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് ജനങ്ങളുടെ സംശയങ്ങൾക്ക് നിവാരണം തങ്ങളിൽ നിന്ന് നൽകാൻ സാധിക്കാതെ വരുമ്പോൾ തങ്ങൾക്ക് ഹൃദയ വേദന ഉണ്ടാവുകയും തങ്ങൾ പരിഭ്രമിച്ചു പോവുകയും ചെയ്യും. ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത്. അതിനു വേണ്ടിയാണ് ജനങ്ങൾ തങ്ങളോട് പ്രശ്നങ്ങളുമായിട്ട് വരുന്നു. ആ സന്ദർഭത്തിൽ അല്ലാഹുവിൽ നിന്നും നിർദ്ദേശം ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ കാണാം, ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു പറയുന്നു ആളുകൾ തങ്ങളോട് വന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കും, തങ്ങൾ ഇങ്ങനെ മറുപടി പറയും. ധാരാളം വിഷയങ്ങളെ സംബന്ധിച്ച് എടുത്തെടുത്ത് അല്ലാഹു പറയും. ശുദ്ധിയെ സംബന്ധിച്ച് ചോദിക്കും, സമ്പത്തിനെ സംബന്ധിച്ച് ചോദിക്കും, എങ്ങനെ ചെലവാക്കണമെന്ന് ചോദിക്കും, എത്ര ചെലവഴിക്കണമെന്ന് ചോദിക്കും, മനുഷ്യന്റെ ജീവൻ എവിടെ നിന്നുണ്ടാകുന്നു, എന്താണ് അതിന്റെ കാര്യമെന്ന് ചോദിക്കും, ചന്ദ്രനെ സംബന്ധിച്ച് ചോദിക്കും, എന്താണ് അതിൽ മാറ്റം ഉണ്ടാകുന്നത്, സൂര്യനെ പോലെ എന്നും ഒരേ നിലയിൽ ഉദിച്ച് ഒരേ നിലയിൽ അസ്തമിക്കുന്ന അവസ്ഥയല്ലാതെ ചന്ദ്രൻ വ്യത്യസ്തമായി ആദ്യം ചെറുതായി ഉദിക്കുന്നു, വളർന്നുകൊണ്ടേയിരിക്കുന്നു, പൂർണ്ണമാകുന്നു, വീണ്ടും ചെറുതായി കൊണ്ടേയിരിക്കുന്നു, അവസാനം അസ്തമിച്ചു പോകുന്നു, എന്താണ് ചന്ദ്രനിൽ ഇങ്ങനത്തെ മാറ്റം വരുന്നത്, രാവണനെ ചോദിക്കും, ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ചും തങ്ങളോട് വന്ന് ചോദിക്കും ചോദിക്കുമെന്ന് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നു.
قل الروح من أمر ربي ويسألونك عن اليمامة قل إصلاح لهم خير ويسألونك عن الرحيم قل هو ألم تعددوا للنساء في المحيم ويسألونك ماذا ينفقون قل العفو ويسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين والأقربين. எத்தனையோ ஸ்தலங்களில் குர்ஆனில் அல்லாஹு சுப்ஹானஹு வ தஆலா பறஞ்சிருக்கிறார். அல்லாஹு பரீமு இங்கே வந்து சோதிக்கும் ஆளுகளுக்கு உடனடி அதுக்கு மறுபடி கொடுக்கும்போது தங்களுடைய மனசுல சமாதானம் உண்டாகுதையும் கேட்கும் ஆளுகளுக்கு பிரச்சனத்தின் பரிகாரம் கிட்டதையும் செய்யும். அதனால நான் குர்ஆன் ஈ நிலையில் ஆக்கியது கதாலிக்க நீனு சக்தி கபிஹி புகாத வரத்தல்னா புதர்த்தீனா தங்கள் அவரிடம் முன்பில் வெக்தமாய நிர்தேசங்களோடு கூடி ஓதி கல்விக்கணும். அதன் வேண்டியான நான் அல்பால்பமாய் இறக்கிக் கொண்டிருக்கிறது என்று மாத்திரமல்ல தங்களுடைய முன்பில் பூர்ணமாய வேதம் நல்கப்பட்டால் ஆளுநர் அவருடைய புத்தி உபயோகிச்சு வேதத்தை ஏதெங்கிலும் தரத்தில் குற்றம் உள்ளதாக்கி தீர்க்கானும் அதனை நூறதை உள்ளதாக்கானும் வேண்டி பரிசிரமிக்கும். அந்த தங்கள் அந்தாளிச்சு போகும் ஒரிக்கலும் அங்கே வருகிறது. ولا يأتونك بمثل إلا جئناك بالحق وأحسن تفسيرا. அல்லாஹு சுப்ஹானஹு வ தஆலா வரையும் எங்களுடைய தங்களுடைய மனிதைக்கு கொண்டு வந்த ஆளுகள் ஏது காரியம் பறஞ்சாலும் ஏது உபமா வந்து தங்களுடைய முன்பில் உபமிச்சாலும் ஏது விஷயத்தை குறிச்சுள்ள காரியங்கள் தங்களுடைய முன்பில் வலிய கம்பீரமாய் அவதரிப்பிச்சாலும் அப்படி ஒன்றும் பதறி போகிறது. குர்ஆன் ஒரிக்கலும் பதறாதுள்ளதல்ல, எவரையும் எல்லா பதறுந்தவரையும் உறப்பிச்சு நிறுத்தான் உள்ளதான. அதுகொண்டு தன்னையான ஞான் குர்ஆனின் ஈ நிலையில் அவதரிப்பிச்சது அல்லாஹு சுப்ஹானஹு வ தஆலா வரையும். അങ്ങനെ 23 വർഷം കാലം കൊണ്ട് ഈ മുഴുവൻ നിർദ്ദേശങ്ങളും അടങ്ങിയ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്ത് അവസാന വർഷത്തിൽ തങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തോട് ചേർന്ന് ഹജ്ജത്തുൽ വദാഇൽ വെച്ച് അറഫ മൈതാനിയിൽ ദുൽഹജ്ജ് മാസം 9 അന്ന് അസർ നമസ്കാരാനന്തരം അറഫയിൽ എല്ലാവരും അല്ലാഹുവിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ വരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ വന്ന് ഓലി കൽപ്പിക്കുന്നു അൽ യൗമ അക്മൽതു ലകും ദീനകും وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. النبي صلى الله عليه وسلم 23 വർഷക്കാലമായില്ല തങ്ങൾക്ക് അല്പാൽപമായി അള്ളാഹുവിങ്കിൽ നിന്ന് നിർദ്ദേശങ്ങൾ കിട്ടാൻ തുടങ്ങിയിട്ട് ഇന്ന് ആ നിർദ്ദേശങ്ങളുടെ സമാപനമാണ്. നിർദ്ദേശങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്ന് കിട്ടുന്ന അള്ളാഹുവിൽ നിന്ന് വരുന്ന ദിവ്യ വചനങ്ങളുടെ സമ്പൂർണത തങ്ങൾക്ക് ഇന്ന് നൽകപ്പെട്ടിരിക്കുന്നു. ഏതൊരു പരിശുദ്ധമായ ദീനിനെ മതത്തെ കുറിച്ച് തങ്ങളുടെ മുഖേന ലോകത്ത് പരിചയപ്പെടുത്താനാണോ അള്ളാഹു തീരുമാനിച്ചിരുന്നത് ആ പരിശുദ്ധമായ മതം അത് സമ്പൂർണമായ ഇസ്ലാം അതിനെ ഇന്ന് അള്ളാഹു എല്ലാ നിലയിലും എല്ലാ ഭാഗത്തു നിന്നും പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ഇതിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഒരു ആവശ്യവും ഇനി ഇതിന് വരികയുമില്ല. കാരണം ലോകാവസാനം വരെ വരുന്ന മനുഷ്യർക്ക് ഉണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരം ഈ ഖുർആനിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കാൻ കുറെ വിശാലമായ അറിവ് സമ്പാദിക്കണമെന്ന് മാത്രം. ആ അറിവ് എവിടെ നിന്ന് കിട്ടും? 23 വർഷക്കാലത്തെ പരിശുദ്ധമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൊണ്ട് തങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി കൊടുത്തു, കാണിച്ചു കൊടുത്തു. ഒന്നും മറച്ചു വെച്ചില്ല, ഒന്നും പൂർത്തിയാക്കാതിരുന്നില്ല, ഒന്നും വിട്ടിട്ട് പോയില്ല. അങ്ങനെ സമ്പൂർണമായ ഒരു ന്യൂനതയും ഇല്ലാത്ത എല്ലാ ഭാഗത്തു നിന്നും പൂർത്തീകരിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും പരിഹാരങ്ങൾ അടങ്ങിയ ലോകാവസാനം വരെ വരുന്ന മുഴുവൻ മനുഷ്യർക്കും ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും അടങ്ങിയ ലോകത്ത് ഏത് തരത്തിലുള്ള ഉയർച്ച ശാസ്ത്ര ലോകം കൈവരിക്കുന്നു അവിടെ മുഴുവനും അതിന്റെ മുന്നിൽ മാർഗദർശിയായി നിലകൊള്ളുന്നു പരിശുദ്ധമായ ഖുർആൻ. അങ്ങനത്തെ പരിശുദ്ധമായ ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി ഈ പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനമാക്കി. ഇതാണ് ലോകത്ത് മനുഷ്യന്റെ ജീവിത വ്യവസ്ഥിതി, അവന്റെ ജീവിതം നയിക്കേണ്ട യഥാർത്ഥമായ ബന്ധം. എന്നാൽ ഇന്ന് മനുഷ്യർ അഥവാ ആരെയും പുറത്തു പോകേണ്ട ഈ ഇരിക്കുന്ന നമ്മൾ, നമ്മളുടെ ചുറ്റുപാടുമുള്ള മുസ്ലിമീങ്ങളായ അള്ളാഹുവിനെ വിശ്വസിച്ചെന്ന് പറയുന്ന മോമിനീങ്ങൾ, മറ്റുള്ളവരുടെ വിഷയം ഇരിക്കട്ടെ, അവർ ഈ പരിശുദ്ധമായ ഖുർആനിലേക്ക് കടന്നു വന്നവരല്ല, ഖുർആനിനെ
പഠിക്കാനും മനസ്സിലാക്കാനും അവർ തയ്യാറാകുന്നവരുമല്ല. ആ ജീവിതം തന്റെ ജീവിതമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമല്ല. അപൂർവം ചില ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിലും അതുകൊണ്ട് നമുക്ക് മുസ്ലിമീങ്ങൾ മോഹിനികളെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യാം. ഇന്ന് മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ? പരിശുദ്ധമായ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ അടങ്ങിയ ദീൻ ഖുർആൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഒരുപാട്. മുസ്ലിമീങ്ങൾ മോഹിനീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ സ്വന്തമായ നിലയിൽ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചുണ്ടാക്കിയ മാർഗങ്ങൾ മറുപാകും. ഇത് രണ്ടും തമ്മിൽ എന്നും സംഘട്ടനമാണ്. പക്ഷേ എവിടെയാണ് ഇതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതിനെ കുറിച്ച് നമ്മളുടെ മുന്നിൽ വ്യക്തമായ ഒരു നിർദ്ദേശം ആരും വെക്കുന്നില്ല. നിർദ്ദേശമുണ്ട്, പക്ഷെ അതിലേക്ക് ആരും തിരിയുന്നില്ല. സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തങ്ങളുടെ സഹാബാക്കളുടെ മുന്നിലേക്ക് വരുന്നു. മസ്ജിദ് നബവിയിൽ നോക്കിയപ്പോൾ വലിയ ഒരു സംഘം സഹാബാക്കൾ വന്ന് നിറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ചില ഗൗരവമേറിയ വിഷയങ്ങളെ കുറിച്ച് അവരെ ഉപദേശിച്ചു. സഹാബികളിൽ പ്രമുഖനായ സാരിയ എന്ന സഹാബി ഒരുക്കുന്നു, ഞങ്ങൾ മസ്ജിദിൽ ഒരു നമസ്കാരാനന്തരം ഇരുന്നപ്പോൾ ഞങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദതൻ ബലീഗതൻ വജദത് ഫിഹൽ ഖുലൂബു വദർഫത് മിൻഹൽ ഉയൂൻ. വളരെ സാരസമ്പൂർണമായ ഒരു ഉപദേശം കേട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോയി. എന്താണ് താങ്കൾ പറയുന്നത്? ഏത് വിഷയത്തിലേക്കാണ് നമ്മളുടെ ചിന്ത തിരിച്ചുവിടുന്നത്? എന്തെല്ലാമാണ് നമ്മളോട് ഉപദേശിക്കുന്നത്? നാം ജീവിതത്തെ എങ്ങനെ പാകപ്പെടുത്തണം, ചിട്ടപ്പെടുത്തണമെന്നാണ് നമ്മളോട് നിർദ്ദേശിക്കുന്നത്? ഇത് മനുഷ്യരാൽ സാധ്യമാകുന്ന കാര്യമാണോ? നമ്മൾ എങ്ങാനും ഇടക്കി വെച്ച് പതറി പോകുമോ? എവിടെയെങ്കിലും നമുക്ക് പിഴവ് സംഭവിച്ചു പോകുമോ? നമ്മളുടെ മാർഗം തന്നെ തെറ്റിപ്പോകുന്ന അവസ്ഥയിലായി പോകുമോ? സഹാബാക്കൾക്ക് ഭയം, ഞങ്ങളുടെ ഹൃദയം നടുങ്ങിപ്പോയി. അതിന്റെ പേരിൽ തന്നെ ഞങ്ങളുടെ ജീവിതം നഷ്ടമായി പോകുമോ? ജീവിത ലക്ഷ്യം സാധിച്ചെടുക്കാൻ കഴിയാതെയായി പോകുമോ എന്നുള്ള വിഷമത്തിന്റെ പേരിൽ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി വളരെ ഭക്തിയുള്ളൊഴുകി. ഞങ്ങൾ ആവശ്യപ്പെട്ടു പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശവും നിർദ്ദേശങ്ങളും കേട്ടിട്ട് ഞങ്ങൾക്ക് തോന്നി പോകുന്നു, അവസാനമായി ഞങ്ങളെ ഉപദേശിച്ച് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തന്ന് ഏൽപ്പിച്ചിട്ട് ഞങ്ങളോട് വിടവറിഞ്ഞ് തങ്ങൾ നാട്ടിൽ നിന്ന് ഈ ലോകത്തിൽ നിന്ന് തന്നെ പൊയ്ക്കളയുകയാണോ എന്ന് തോന്നിപ്പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ശക്തമായ നിലയിൽ മുറുകെ പിടിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി പറഞ്ഞു തരണം. ഈ പറഞ്ഞ ഉപദേശങ്ങളിൽ ഞങ്ങളുടെ ജീവിതം പാഴായി പോകുമോ എന്ന് ഞങ്ങൾക്ക് ഭയം തോന്നുന്നു. അതിനെ പൂർണ്ണമായി അനുകരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഞങ്ങളുടെ അറിവിന് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിന്റെ പരിഹാരം എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് ഉപദേശിച്ചു തന്നാലി. മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായി ഉപദേശിച്ചു. ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ അടിസ്ഥാനം, നിങ്ങളുടെ ജീവിതം എപ്പോഴും ചിട്ടപ്പെടുത്തേണ്ടത്, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പണിതുയർത്തേണ്ടത് തഖ്വ, അല്ലാഹുവിന്റെ ഭയവും കൽപ്പനകൾ അനുസരിച്ചതുമാകുന്ന ആ അടിത്തറയിലായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നവും ഉണ്ടാകട്ടെ, ഈ പ്രശ്നത്തിന്റെ എല്ലാ പരിഹാരത്തിനും നിങ്ങൾ കാണുന്ന അടിത്തറ, അതിന് നിങ്ങൾ പാകപ്പെടുത്തുന്നത്, കെട്ടിപ്പടുക്കുന്നത് അല്ലാഹുവിന്റെ തഖ്വയുടെ അടിത്തറയിലായിരിക്കണം. അഥവാ അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുക, അവന്റെ നിരോധനങ്ങളെ വെടിയുക. അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ വിചാരിക്കരുത്. അല്ലാഹു നിരോധിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചു പുലർത്തിക്കൊണ്ട് അതിനെ നിങ്ങൾ ഒഴിവാക്കാതെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താമെന്ന് നിങ്ങൾ വ്യാമോഹിക്കണ്ട. രണ്ടാമത്തെ കാര്യം,
നിങ്ങളോട് പരിശുദ്ധമായ ദീനിനെ വ്യക്തമായ നിലയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എന്റെ ശേഷം എന്റെ പിൻഗാമികളായ ഞാൻ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചിരിക്കുന്ന മുഴുവൻ നിർദ്ദേശങ്ങളും വ്യക്തമായി മനസ്സിലാക്കി ശരിക്കും മനസ്സിൽ ഉൾക്കൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്ന കാര്യബോധമുള്ള പണ്ഡിതന്മാർ എന്റെ മാർഗത്തെ ശരിയായ നിലയിൽ മനസ്സിലാക്കി ജീവിച്ച ആളുകളുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിനെ പൂർണ്ണമായി ശ്രവിച്ച് സമ്മതിച്ചു കൊള്ളണം. അതിൽ നിങ്ങൾ യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും കാണരുത്, തിരിഞ്ഞു നിൽക്കരുത്. നിങ്ങളോട് നിർദ്ദേശങ്ങൾ വരുമ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിധേയരായി മാറിപ്പോകരുത്. മൂന്നാമത്തെ വിഷയം, നിങ്ങളിൽ ഉത്തരവാദിത്വത്തോടു കൂടി ഏൽപ്പിക്കപ്പെടുന്ന നിങ്ങളുടെ കാര്യദർശികളായ അധികാരികളെ നിങ്ങൾ അവരുടെ കൽപ്പനയ്ക്ക് വിധേയരായി അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളുടെ ജീവിതം നിങ്ങൾ മുന്നോട്ട് നയിക്കുകയും ചെയ്യും. ഒന്ന്, അല്ലാഹുവിന്റെ തഖ്വായിൽ അധിഷ്ഠിതമായ ജീവിതം, അഥവാ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നേടിയെടുക്കാനുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വന്ന് കിട്ടുന്നതിന്റെ അടിസ്ഥാനം അതിലാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ നോട്ടത്തിലായിരിക്കും. എപ്പോഴും അല്ലാഹുവിന്റെ സഹായം നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തമായിരിക്കും. എവിടെയും അല്ലാഹു നിങ്ങൾക്ക് കൂട്ടുണ്ടാകും. നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളിലും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചെറിഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതം അല്ലാഹുവിന്റെ നിന്നും ഐശ്വര്യ പൂർണ്ണമായിരിക്കും. ഐശ്വര്യത്തിന്റെ സമ്പന്നതയുടെ സുഭിക്ഷതയുടെ എല്ലാ വാതിലുകളും നിങ്ങൾക്ക് തുറക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ ആപത്തുകൾ അപകടങ്ങൾ വരാതെ അല്ലാഹു കാത്തുകൊള്ളും. അഥവാ എന്തെങ്കിലും ആപത്തുകളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ അതിന്റെ പരിഹാര മാർഗവും അല്ലാഹു ഉണ്ടാക്കി തരും. ഇനി ഏതെങ്കിലും പരിഹരിക്കാൻ പറ്റാത്തതായി പോയെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യ ജീവിതത്തിലേക്കുള്ള മുതൽക്കൂട്ടായി മാറിക്കോളും. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനയെ അധിഷ്ഠിതമാക്കി അതിൽ തന്നെ നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കണം. അതിൽ നിന്ന് മാറ്റം വരുത്തരുത്. ഇത് അല്ലാഹുവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം സുദൃഢമാക്കാനുള്ള മാർഗമാണ്. രണ്ടാമത്തെ വിഷയം, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന മുഴുവൻ പ്രശ്നങ്ങളും നേരായ നിലയിൽ അതിന് പരിഹാരം കണ്ടെത്തുക. ഇത് നിങ്ങളുടെ ബുദ്ധിക്ക് സാധിക്കുകയില്ല. അങ്ങനെ മനുഷ്യന് സ്വന്തമായ നിലയിൽ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് മാർഗം കണ്ടെത്താൻ കഴിയുമായിരുന്നുവെങ്കിൽ ഈ പ്രവാചകന്മാരെ നാം നിയോഗിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മനുഷ്യനെ ബുദ്ധി കൊടുത്ത് ആണ് ജീവിതത്തിന്റെ ആദ്യം തന്നെ പടച്ചു വെച്ചിരിക്കുന്നത്. അവന്റെ ബുദ്ധിക്ക് വിട്ടാൽ മതിയായിരുന്നു. പക്ഷെ മനുഷ്യന്റെ ബുദ്ധിക്കൊരു പരിധിയും അവന്റെ അറിവിനൊരു പരിധിയുണ്ട്. ഈ ഇരിക്കുന്ന നമ്മളുടെ എല്ലാം അറിവ് എവിടെ വരെ എത്തും? നമ്മളോട് ആരോടെങ്കിലും നമ്മളുടെ വീട്ടുമുറ്റത്ത് നമ്മൾ സ്വന്തം നട്ട് വളർത്തുന്ന ഒരു വാഴ, ആ വാഴ വളർന്നു വരുമ്പോൾ അതിന്റെ ഇല എത്രയുണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. ദിവസവും കാണുന്നു, നമ്മളുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നു, നമ്മളുടെ നെറ്റുമുറ്റത്ത് നമ്മൾ തന്നെ നട്ടു വളർത്തിയ എന്നും നമ്മൾ പരിപാലിക്കുന്ന വാഴ, അതിന്റെ ഇല എത്രയുണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ നമ്മൾ സാധിക്കുകയില്ല. അതാണ് നമ്മളുടെ അറിവ്. എന്നാൽ അല്ലാഹുവിന്റെ അറിവോ ലോകത്ത് മുഴുവനുമുള്ള എവിടെയെല്ലാം ഏതെല്ലാം കാട്ടിൽ ഏതെല്ലാം നാട്ടിൽ എവിടെയെല്ലാം ആരെല്ലാം നട്ടു വളർത്തുന്നതും നട്ടു വളർത്താത്തതുമായ കോടാന കോടി മരങ്ങളിലുള്ള കണക്കില്ലാത്ത ഇലകൾ എത്രയുണ്ടെങ്കിലും ആ ഇലകൾ മുഴുവനും അതിൽ പച്ചിലയും പഴുത്തലയും ഉണങ്ങിയതും വാടിയതും വളർന്നതും വളരാത്തതും വീഴാൻ കാത്തിരിക്കുന്നതും വീഴാതെ മരത്തിൽ നിൽക്കുന്നതും താഴെ വീണത് പറന്നുപോയതും കാറ്റത്തിൽ നശിച്ചുപോയതും ഏതെങ്കിലും മൃഗങ്ങൾ ജീവികൾ തിന്നുപോയതും എല്ലാം കൃത്യമായ കണക്ക് അല്ലാഹുവിന്റെ കയ്യിലുണ്ട്. അല്ലാഹു പറയുന്നു, മാ തസ്ഖുതുമിം ബറകതിൻ ഇല്ലാ യഅലമുഹ. ഒരു ഇല പോലും മരത്തിൽ നിന്ന് താഴെ വീഴുകയില്ല. അതിനെ കുറിച്ച് കൃത്യമായ കണക്ക് അല്ലാഹുവിങ്കലുണ്ട്. അല്ലാഹു അറിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ വിശാലമായ അറിവിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു പഠിപ്പിച്ചു തരും. മനുഷ്യന്റെ അറിവിന് പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് മനുഷ്യനൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് അല്ലാഹുവിങ്കിൽ നിന്ന് പ്രവാചകന്മാർ വഴിയായി വന്നിട്ടുള്ള നിർദ്ദേശങ്ങളിലാണ്. ആ നിർദ്ദേശങ്ങൾ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ വ്യക്തമായി മനസ്സിലാക്കിയ അറിവുള്ള ആളുകൾ നിങ്ങളോട് പറഞ്ഞു തരുന്നതനുസരിച്ച് വേണം നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി അപകടത്തിൽ പെട്ടുപോകും.
എവിടെയെങ്കിലും ചെന്ന് നിങ്ങൾ അബദ്ധത്തിൽ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളൂ. ഇത് നിങ്ങളുടെ ജീവിതത്തെ ശരിയായ നിലയിൽ ആക്കാനുള്ള മാർഗമാണ്. മൂന്നാമത്തെ മാർഗം, നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരല്ല, നിങ്ങൾ കുടുംബമായി മറ്റ് ജനങ്ങളുമായി സാമൂഹ്യമായി ജീവിക്കുന്നവരാണ്. നിങ്ങൾക്കിടയിൽ പല ഭിന്നതകളും പ്രശ്നങ്ങളും ഉണ്ടാകും. ഇതിനെല്ലാം യോജിപ്പും ഐക്യവും വേണം. ഈ ഐക്യം എങ്ങനെ ഉണ്ടാകും? നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളുടെ അധികാരികളെ നിങ്ങൾ അനുസരിക്കുകയും വഴിപ്പെടുകയും ചെയ്യും. അവരുടെ തൽപരതകളെ അവരുടെ നിർദ്ദേശങ്ങളെ അനുസരിച്ച് വഴിപ്പെട്ട് നിങ്ങൾ ഒത്തൊരുമയോടും കൂടി ജീവിച്ചാൽ കുടുംബത്തിലാണെങ്കിലും ശരി, നാട്ടിലാണെങ്കിലും ശരി, ജമാഅത്തിലാണെങ്കിലും ശരി, മഹല്ലത്തിലാണെങ്കിലും ശരി, ഒരു പ്രദേശത്ത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ആണെങ്കിലും ശരി, ഒരു ജില്ലയിലോ സ്റ്റേറ്റിലോ ആണെങ്കിലും ശരി, ഒരു രാഷ്ട്രത്തിലാണോ അല്ല ലോകത്താണെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരെ അനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥ നിങ്ങളിൽ ഉണ്ടായാൽ ഐക്യത ഉണ്ടാകും, ഒരു ഭിന്നിപ്പും വരികയില്ല. മൂന്ന് കാര്യങ്ങളും അള്ളാഹുവിന് പൊരുത്തമായ ജീവിതം, ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ സന്തോഷകരമായ ജീവിതം, പരസ്പരം ഭിന്നതയില്ലാതെ ഐക്യപ്പെട്ട ജീവിതം, ഇത് മൂന്നുമാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇത് നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ ഇതാണ്. ഇത് മൂന്നും ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു. ഉസീകും ബിതഖ്വല്ലാഹി ഇനി ഒരു കാര്യം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മനുഷ്യർ യഥാവത് ചേർന്ന് ജീവിക്കുന്നവരാണ്. നിങ്ങൾക്കിടയിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങളുടെ പരിഹാരം നിങ്ങളുടെ ഏതെങ്കിലും സാമ്പത്തികമായ പ്രശ്നമാണെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും വ്യക്തിപരമായ കുടുംബപരമായ സാമൂഹ്യമായ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അതിനെല്ലാം പരിഹാരം ഖുർആനിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിവുള്ളവരിൽ നിന്ന് നേടി മനസ്സിലാക്കാൻ സാധിക്കും. ആ വഴിയിൽ കൊണ്ടുപോകും. ഇനി ഒരു ഭാഗമുണ്ട്, പരിശുദ്ധമായ ഈ ദീൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, ഇതിൽ നിങ്ങൾ ഭിന്നിപ്പിക്കാം. അഭിപ്രായ ഭിന്നതകൾ നിങ്ങളുടെ മുന്നിൽ ഉടലെടുക്കും. എന്തിന്റെ പേരിൽ? ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ, വ്യക്തമായ നിർദ്ദേശങ്ങൾ, ഉറപ്പായ നിർദ്ദേശങ്ങൾ, സമ്പൂർണമായ നിർദ്ദേശങ്ങൾ, ഒരു ഭാഗത്ത് മനുഷ്യൻ അതിലേക്ക് തിരിയാതെ മനുഷ്യന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പലതും ഉണ്ടാക്കിയെടുക്കാം. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ, പരിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും നിയമങ്ങൾ, അറിവുകൾ, അത് ഉറച്ചതാണ്, സമ്പൂർണമാണ്, ബലവത്താണ്, ആർക്കും തിരുത്താൻ സാധിക്കാത്തതാണ്, മാറ്റാനും പറ്റാത്തതാണ്. അങ്ങനത്തെ ഉറച്ച നിയമങ്ങൾ ഒരു ഭാഗത്ത്, അത് നമ്മളുടെ മുമ്പിൽ നാം ജീവിതത്തിൽ പകർത്തേണ്ട ആചാരങ്ങളായി ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് മനുഷ്യൻ സ്വന്തം അവന്റെ ബുദ്ധി ഉപയോഗിച്ച് താല്പര്യത്തിന്റെ പേരിൽ മാത്രം കണ്ടെത്തി അവൻ നിർമ്മിച്ചുണ്ടാക്കിയ ജീവിതത്തിൽ പകർത്തേണ്ടതല്ലാത്ത വെടിയേണ്ട അനാചാരങ്ങൾ മറന്നു. ഈ ആചാരങ്ങളും അനാചാരങ്ങളും തമ്മിൽ എപ്പോഴും സംഘട്ടനമായി. ഈ സംഘട്ടനത്തിന് പരിഹാരം കാണാൻ ഈ രണ്ട് വിഭാഗത്തെ കൊണ്ടും സാധിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിന് പരിഹാരം എവിടെ നിങ്ങൾ കണ്ടെത്തുന്നുണ്ട്? എവിടെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം? വിശ്വാസപരമായ കാര്യങ്ങൾ. വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു നേരായ മാർഗമുണ്ട്. അതാണ് മനുഷ്യ ജീവിതത്തിൽ അവൻ ആചാരമായി, അവന്റെ ജീവിതത്തിന്റെ വഴിയായി അവൻ തിരഞ്ഞെടുക്കേണ്ടത്. ആചാരം ഞാൻ സാധാരണ പ്രയോഗിക്കുന്ന ഒരു പദം എന്നുള്ളതിന്റെ പേരിൽ മാത്രം പറഞ്ഞതേ ഉള്ളൂ. പ്രസിദ്ധമായ ദീനിൽ ആചാരമൊന്നുമില്ല. അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കൽ മാത്രമേ ഉള്ളൂ, ആചാരമല്ല. അത് സാധാരണ പ്രയോഗിക്കുന്ന ഒരു പദമായതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രം. എന്താണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? വിശ്വാസപരമായ കാര്യങ്ങളിൽ ആദ്യമേ തന്നെയുള്ള വിശ്വാസം എന്താ? അള്ളാഹുവിനെ കുറിച്ച്. അള്ളാഹു സർവശക്തനാണ്, സർവാധിപതിയാണ്, സർവജ്ഞനാണ്, സർവ്വത്തിന്റെയും ഉടമസ്ഥനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കും ഒന്നും പതിച്ചു കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ അധികാരത്തിൽ ആർക്കും പങ്കു കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ അറിവ് ആർക്കും വീതിച്ചു കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ അധികാരം ആരുടെയും കൈകളിൽ അള്ളാഹു തആല പകർത്തി ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു നടത്തേണ്ട കാര്യങ്ങളെ ലോകത്ത് നടത്താൻ അള്ളാഹു ആർക്കും കഴിവും കൊടുത്തിട്ടില്ല.
முழுவன் கனிமகளும் அல்லாஹுவென, முழுவன் அதிகாரமும் அல்லாஹுவென, சர்வதும் நடத்துபவன் அல்லாஹு, சர்வதையும் அதிகாரி அல்லாஹு. மனுஷன் ஆகாரம் வேணும், மடங்கேடல் அல்லாஹுவிலேக்கும், குளிக்கம் வெள்ளம் வேணும், அல்லாஹுவிலேக்கும் மடங்கணும், ஜீவனத்தின் விபவங்கள் உண்டாகணும், அல்லாஹுவிலேக்கும் மடங்கணும், ரோகத்தில சமணம் வேணும், அல்லாஹுவினோடு சோதிக்கணும். காரணம், ரோகம் மாற்றான் கழிவுள்ளவன் அல்லாஹு மாத்திரமான செய்தனா சரீரமாக இப்ராஹிம் அலி அலிஸ்வலாம். இப்ராஹிம் அலி அலிஸ்வலாமினோட அதேகத்தில காரத்துண்டாயிருந்த சில ஆடுகள் பறஞ்சு, லோகத்து பல வஸ்துக்களிலும் சக்தி உள்ளதாய் மனுஷன் இன்று கண்டெத்திட்டு, அதுகொண்டு நீங்களுக்கு ரோகம் வரும்போ நீங்கள் ஆ சக்திகளை அறிய பிராபித்தால் நீங்களுடைய ரோகத்தின் சமரம் உண்டாகும். இப்ராஹிம் அலி இஸ்லாமினோடு ஜனங்கள் பறந்து கொடுக்கும். இப்ராஹிம் அலி இஸ்லாம் அவரோடு சோதிச்சு, ஞான் என்ன உடமஸ்தனாய நாதனை அல்லாஹுவினை விட்டுட்டு அல்லாஹுவின் சிருஷ்டிகளிடம் உங்கள் சகாயத்தினை கைவிட்டணும். எனக்கு ரோகம் நிர்ணயிக்கிறது அல்லாஹுவான, ரோகம் சுதப்படுத்துகிறவரும் அல்லாஹு, எனக்கு ஆகாரம் நல்குனவன் அல்லாஹுவான, எனக்கு தாகத்தின் வெள்ளம் பெறுந்தவன் அல்லாஹுவான். லோகத்தென்னெங்கிலும் ஒரு திவசம் ஆவசியமாய மழை வர்ஷிக்காதிருந்தால், லோகத்துள்ள முழுவன் சக்திகளும் ஒன்று சேர்ந்தாலும் ஆகாச பாகத்தினும் ஒரு துள்ளி மழை ஒரு பெய்யப்பிக்க சாதிக்கிறீர்கள். ராத்திரியாயி சூரியன் அஸ்தமிக்கும், லோகத்துள்ள ஒரு சக்திக்கும் ஒரு செகண்ட் நேரம் போலும் சூரியனை பிடிச்சு நிறுத்தான் கழியவில்லை. நமக்கு அறியாமல் சூரியன் அஸ்தமிக்கும், அஸ்தமயத்தின் சமயம் நோக்கியால் வெத்தியஸ்தமாய சமயங்கள், மினிட்டுகள், மணிக்கூறுகள், வித்தியாசம் உள்ள சமயங்கள் நமக்கு காணும். எந்த திவசமும் சூரியன் அஸ்தமிக்கும் சமயம் ஒன்றாக்கி இருக்கா நமக்கு கழியாது? சாஸ்திரம் எத்தனையோ புரோகமிச்சு, சாஸ்திரம் இந்த எவ்வளவு எத்தனோ பூமியில் தாமசத்தின் நிவர்த்தி இல்லா என்று மனசிலாக்கி இனி வரும் காலத்து தாமசிக்கால் பாக்கி உள்ள வான கிரகங்களிலே மற்ற இதர கோளங்களில் தாமசிக்கா சாதிக்குமோ என்று பரிசோதிச்சு கொண்டிருக்கணும். செவ்வாயிலே கட்டி இனியும் உண்டு, புதனும் ஞானும் எல்லாம் அங்கே நீண்டு கிடக்கணும். மனுஷன் பரிசிரமம் கொண்ட எத்தனையும் கீழ்படுத்தாம் சாதிக்கிறதெல்லாம் அல்லாஹுவின் இப்பிரபஞ்சம் மனுஷன் சாஸ்திரம் வளர்த்தி வளர்த்தி பரிசோதிச்சு இது அவ்வளவு எத்தியில்லை. எந்த மனுஷன் ஈ சூரியன் சலனம், சூரியன் ஈ திவசம் உள்ள சலனத்தை அல்லாஹு சோதிக்கணும் அல்லாஹு சோதிக்கணும். நீங்கள் ஒன்று பழையும், நீங்களுக்கு அல்லாஹுக்காக சூரியனை ஒரு தோஷம் அஸ்தமிப்பிக்காது நிறுத்தியால் பகலாகி போயால் நீங்கள் காத்தத்திலும் கழியுமோ அல்பம் ராத்திரி உண்டாக்கான். ஒரு தோஷம் அல்லாஹு ராத்திரி மாத்திரமாக்கி மாற்றி கடையும் லோகத்தின் துருவங்களில் உத்தர தட்சிண துருவங்களில் போய் நோக்கி 24 மணிக்கூர் சமயம் சிலப்போ சில மாசங்களில் பகலாயிருக்கும். சில ஸ்தலங்களில் 24 மணிக்கூர் சமயமும் 6 மாசத்தோளம் ராத்திரி தந்தையாயிருக்கும். சூரியன் அங்கோட்டு எப்படி நோக்காதெல்லாம் எந்த பூமியில் கூடி பூமியிட முகலில் கூடி பிரகாசம் கழிச்சு நடக்கும். சூரியனை ஒன்று சரியாக்கி எல்லா ஸ்தலங்களிலும் ஒரே போல ஆக்கி கொண்டு நீங்களுக்கு நிறுத்தான் சாதிக்காதது கழியுமோ? நீங்களுக்கு எவ்வளையெங்கிலும் பகல் உள்ள ஸ்தலத்து ராத்திரி கொடுத்தால், ராத்திரி உள்ள ஸ்தலத்து பகல் கொடுத்தால் நீங்களுக்கு கழியுமோ? கொல் அரைதும் இன் ஜஅலல்லாஹு அலைக்கும் அன்னஹா நீங்க கடலை குளிச்சு குளிச்சு தாழ்ந்து போகுதில்லை, எத்தனை தாழ்த்தும், 100 அடி தாழ்த்தி 150 ஆகி 200 ஆகி 250 ஆகி வெள்ளம் காணவில்லை. எந்த பூமியில் வெள்ளம் நான் தாழ்த்தி கடந்தான் நீங்கள் எவ்வளையெங்கிலும் 10 அடி குளிச்சப்போ வெள்ளம் கண்டலோ, 20 அடி குளிச்சப்போ கிணத்தில் வெள்ளம் கிட்டி, இவடையே 50 அடி தாத்திட்டும் வெள்ளம் கிட்டாதது என்று நீங்கள் சிந்திச்சு 20 அடியில வெள்ளம் இவடையும் நீங்கள் உண்டாக்க கழியுமோ? நீங்கள் கொண்டு வருமோ வெள்ளம்? நான் பூமியில் நின்று வெள்ளம் தாழோட்டு வலிச்சால் ஆர்க்கு சாதிக்கும் வெள்ளம் லோகத்து கொண்டு வரான்?
قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين. الله சோதிக்கும் நம்மளோட என்னோட நீங்களோட அல்லாஹ் சோதிக்கிறான். அந்த பரிசுத்தமாய குர்ஆனில் கழியுமோ நினைக்கு இது சாதிக்கவே இல்லைல்லோ. அங்கிருக்க நீங்கள் பின்ன எந்திரை என்ன விட்டுட்டு மற்ற ஸ்தலத்தைக்கு போகும். ഇബ്രാഹിം അലൈഹിസ്സലാം ആ ജനതയോട് പറഞ്ഞു, എനിക്ക് ആവശ്യമില്ല, എന്റെ ഞാൻ വിശ്വസിക്കുന്ന ഉടമസ്ഥനായ റബ്ബ് എന്റെ രക്ഷിതാവ് ആരാണെന്ന് അറിയാമോ? അല്ലദീ ഹുവാ യുദ്ഇമുനി വയസ്തീൻ വഇദാ മരിത്തു ഫഹുവ യസ്തീൻ. എനിക്ക് ആവശ്യമുള്ള സമയത്ത് എനിക്ക് ആഹാരം നൽകുന്നു, എനിക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം നൽകുന്നു, ഞാൻ രോഗിയായാൽ എന്റെ രോഗം സുഖപ്പെടുത്തി തരുന്നു. ഇതിന് കഴിവുള്ളവനാണ്. പിന്നെ ഞാൻ എന്തിനും മറ്റൊരാളോട് ചോദിക്കണം? ഇതാണ് വിശ്വാസത്തിന്റെ കാര്യം. പക്ഷെ ഇന്ന് നാം ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ, നമ്മളുടെ വിശ്വാസം എവിടെയെല്ലാമാണ് ഉളക്കിയിരിക്കുന്നത്? നമ്മൾ ആർക്കെല്ലാമാണ് പതിച്ചു കൊടുത്തിരിക്കുന്നത്? നാം ഇന്ന് ആരോടാണ് സഹായം തേടുന്നത്? നമുക്ക് രോഗം വന്നാൽ, നമ്മളുടെ മക്കൾക്ക് രോഗം വന്നാൽ, നമുക്ക് ആപത്ത് വന്നാൽ, കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചാൽ, കൃഷിയിൽ നഷ്ടം സംഭവിച്ചാൽ, നമ്മളുടെ ഉദ്യോഗത്തിൽ എന്തെങ്കിലും തകരാറ് വന്നാൽ, നമ്മളുടെ പരീക്ഷയിൽ നമുക്ക് എന്തെങ്കിലും പരാജയം നേരിട്ടാൽ, നമുക്ക് ഏതെങ്കിലും ആപത്തുകൾ വന്നാൽ, അപകടങ്ങൾ വന്നാൽ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? അല്ലാഹുവിലേക്ക് മടങ്ങുകയാണോ ചെയ്യുന്നത്, അതോ സൃഷ്ടികളിലേക്കാണോ മടങ്ങുന്നത്? ഇന്ന് മനുഷ്യർ എന്ത് ചെയ്യുന്നു? ആപത്ത് വന്നാൽ ഏതെങ്കിലും സാധുക്കൾക്ക് ഏതെങ്കിലും ധർമ്മം ചെയ്ത് അല്ലാഹുവിനോട് പഠിച്ചവനെ എന്റെ രോഗം സുഖപ്പെടുത്തി തരണം, ഞാൻ ഈ സാധുവിനെ സഹായിച്ചു എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു സംഭാവന കൊടുക്കുന്നതിന് പകരം ഇന്ന് മനുഷ്യൻ എന്ത് ചെയ്യും? കുറെ ചില്ലറ കാശ് വാങ്ങി, തുട്ടുകൾ വാങ്ങി കൊണ്ടുപോയി വഴിയരികൾ കാണുന്ന മുഴുവൻ പെട്ടിയിലും വെച്ച് വഴിവീട് പെട്ടി വെച്ചിരിക്കുകയാണ് ഓരോരുത്തരുടെ പേരിൽ. അതിൽ സാലിഹീങ്ങളായ അല്ലാഹുവിന്റെ ഔലിയാക്കളും കാണാം, അതല്ലാത്ത ആർക്കും പരിചയമില്ലാത്തവരും ഉണ്ടാകാം, അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തവരും ഉണ്ടാകാം. ഏതും വഴിയിൽ കാണുന്ന മുഴുവൻ പെട്ടിയിലും പൈസ എറിയുക. എന്താ ജോലി അവർക്ക്? അവർക്ക് ജോലി ഈ രോഗം സുഖപ്പെടുത്തി കൊടുക്കണം, കച്ചവടത്തിൽ ഐശ്വര്യം ഉണ്ടാക്കണം, കൃഷിയിൽ വന്ന നാശം നിവസിത്തരണം, രോഗങ്ങൾ ഇല്ലാതാക്കണം, ആപത്തുകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം. കാണുന്നില്ലേ ആളുകൾ, ഗൾഫ് യാത്രക്കാരായ ആളുകളെ കാണാം, ഇവിടെ നിന്ന് പോകുന്നു തിരുവനന്തപുരം എയർപോർട്ടിലേക്ക്, ഇവിടെ നിന്ന് വണ്ടിയിൽ രാവിലെ പോവുകയാണ്. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നോക്കും പള്ളിയുടെ പരിസരത്ത്, നമ്മളുടെ പള്ളിയിൽ എവിടെയെങ്കിലും സാലിഹ്യങ്ങളായ ആളുകളെ അടക്കപ്പെട്ട മക്ബറ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അവൻ രാവിലെ സുബ്ഹി നമസ്കരിക്കുകയില്ല, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എന്റെ യാത്രയുടെ ആരംഭത്തിൽ നീ അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് രണ്ട് റക്അത്ത് നമസ്കരിക്ക്, നമസ്കാരത്തിന് ശേഷം അല്ലാഹുവിനോട് ചോദിക്ക് എന്റെ യാത്ര എളുപ്പമാക്കി തരാൻ. അല്ലാഹുവിന്റെ റസൂൽ ദുആ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തഖ്വ. اللهم حبب علينا سفرنا هذا وضي عن البعد. اللهم انت الصاحب في السفر والخليفه في الاهل. اللهم انا نعوذ بك من وعفاء السفر وكآبه المنظر وسوء المنقلب في الاهل والمال والولد والكور بعد والحور بعد الكور ودعوه المظلوم لي الله ربنا. ان يادريان ولسوني نان എന്റെ വീട്ടിലെ സർവ്വ വസ്തുക്കളെയും വിട്ടിട്ട് പോകുന്ന വിളിച്ചവന്, എന്റെ ഭാര്യ സന്താനങ്ങൾ, എന്റെ സമ്പത്ത്, എന്റെ വീട്, എന്റെ മുഴുവൻ സമ്പാദ്യവും ഞാൻ ഇവിടെ വിട്ടിട്ട് പോകുന്നു. ഞാൻ യാത്രയിലാണ്, യാത്രയിൽ അപകടം ഉണ്ടാകരുത്, യാത്രയിൽ ആപത്ത് വരരുത്, യാത്രയിൽ നീ എളുപ്പമാക്കി തരണം. എന്റെ ദൂരം വളരെ ദൂരം കൂടിയ യാത്രയാണ്, നീ അതെനിക്ക് എളുപ്പമാക്കി തരണം. എന്റെ കുടുംബത്തെ നീ കാത്തുകൊള്ളണം, എന്റെ കുടുംബത്തിൽ നീ പ്രതിനിധിയാകണം. ഞാൻ വിട്ടിട്ട് പോകുന്ന സമ്പത്തുകൾ മുഴുവനും ഏതെങ്കിലും ആപത്തുകൾ വരാതെ നീ കാത്തുകൊള്ളണം. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇല്ലെങ്കിൽ അവിടെ എത്തിയതിന് ശേഷം അതിൽ എന്തെങ്കിലും സംഭവിച്ചതായി കേട്ട് എനിക്ക് പ്രയാസപ്പെടേണ്ട അവസ്ഥ ഉണ്ടാക്കല്ലേ വിളിച്ചവനെ. രണ്ടറക്കാലത്ത് നമസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് പോകാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പക്ഷേ ഇന്ന് ഞാനും നിങ്ങളും എന്ത് ചെയ്യുന്നു? യാത്രക്കാരനെ കാണാം, കയ്യിൽ കാശുണ്ടാകും, പോകുന്ന വഴിയിൽ കാണുന്ന കുട്ടിയുടെ മുമ്പിൽ മുഴുവരുന്നു. അത് പള്ളിയുടെ വൃത്തിയാണെങ്കിലും കൊള്ളാം, മക്ബറയുടെ വൃത്തിയാണെങ്കിലും കൊള്ളാം, ചർച്ചിന്റെ വൃത്തിയാണെങ്കിലും കൊള്ളാം, കോവിലിന്റെ ചുറ്റിയാണെങ്കിലും കൊള്ളാം. ഏതോ എല്ലാവരും കാക്കണം യാത്രയിൽ, എല്ലാവരും കാക്കുമോ? ആര് കാക്കും? ആർക്കാണ് സാധിക്കുക?
வழியே போகுந்த ராவிலே முதல் வயது நேரம் வரை போகுந்த முழுவன் ஆளுகளும் இவரை ஏற்பித்தார். இம்முழுவன் ஆளுகளையும் சூழ்ச்சிக்கானோ, அவர்களை கூட போகானோ, அவருக்கு ஆவசியங்கள் நடத்தி கொடுக்கானோ, ஆற கொண்டு சாதிக்கும் காழ்ச்சியும் அவங்கள் திவசமும் கண்டுகொண்டிருக்கிறோம். அல்லாஹ்வோடு சோதிக்க யாரும் தயாரில்லை. ஒரு மதத்தில் செய்யன்றது முஹம்மது ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் படிப்பிச்சு. பற்றி இந்த மனுஷன் சொந்த தாற்பயத்தில் அவன் உதவி உபயோகிச்சு மக்களை எழுப்பமாய வழி கண்டத்தி மனுஷன் நோக்கும்போல் அல்லாஹுவோடு சோதித்தால் அல்லாஹுவில காணான் கழியவில்லை. அல்லாஹு நம்மளோட சோதியம் சீகரிச்சோ என்று அறியவே இல்லை. அதுக்கு மறுபடி கிட்டுகள் இல்லை. இதானங்கில் சிறிய செலவில் ஒரு தொட்டுண்டு ஒன்னோ ரெண்டோ ரூபாயோட தொட்டு கொண்டு நடக்கும் காரியம் அதங்கு கொடுத்தால் அவர்கள் நோக்கிக்கொள்வோங்கிற விசுவாசம். அல்லாஹுவில் விசுவசிக்கின்றதன் பதரம் இந்த மனுஷன் விசுவாசம் அல்லாஹுவின் சிருஷ்டிகளில் உடக்கி விசுவாசத்தில் அங்கே கர்மங்களில் விசுவாசத்தை குறித்து பறஞ்சால் தாராளம் பறையானுண்டு. எல்லாம் செய்யும் மனுஷன் ஏதெங்கிலும் வஸ்துக்கள் காணாத போய் வீட்டில் நின்று எந்தெங்கிலும் வஸ்துக்கள் கலைஞ்சு போயால் பெண்ணுங்களுக்கா கூடுதல் சகோதரிமார் அவர் உடனே ஓடி எத்தும். எவ்வளையா கணக்கு நோக்குந்தவர்களுக்கல் பிரச்சனை கேட்குந்தவர்களிடத்தல் பகல நடத்துந்தவர்களிடத்தல் கணக்கு நோக்கி கூட்டி பறையுந்தவர்களுக்கல் கணக்காறு குட்டியாக ஒன்று வரை இருக்கணும். அஞ்சு நாள் ஒன்பது கட்ட கணக்கு படித்தவரானில் ஆறு குட்டியாக ஒன்பது அஞ்சு நாள் கட்டம்னு பறஞ்சா எத்தனை வரிய பரவசில் வரணும் கட்டம். அதுகொண்டு கணக்கு நோக்கி தீர்மானிக்கணும் தெரியல. அல்லாஹுமையோடு அல்லாஹு பறையணும் நபியே தங்கள் பறந்து கொடுக்கணும் லோகத்தோடு மனுஷன் கண் முன்பில் காணான் சாதிக்காத்தா மனுஷன் அறியான் கழியாத்தா அதிர்ஷ்டமாய காரியங்களை குறித்து பறையான ஒரு அறிவும் ஒரு விவரமும் எனக்கில்ல. அதாவது மாத்திரமானது தங்கள் பறந்து கொடுக்கணும். முஹம்மது ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் கஸ்வத் ஹலில் முஸ்தலக் ஒரு யுத்த ரங்கத்திற்கு யாத்திரை செய்தும் கூட்டத்தில் தங்களுடைய பிரிய பத்னி ஆயிஷத்து சுஜீதா ரலியல்லாஹு அன்ஹா இருந்தாள். வழியில் மடங்கி வரும்போது ஒரு ஸ்தலத்தை அவர் இறங்கி தாமசித்து அவிட நின்றும் யாத்திரை செய்ய ஒருங்கிய போல் ஆயிஷத்து சுஜீதா ரலியல்லாஹு அன்ஹா பரஞ்சு நபி ஸல்லல்லாஹு அலைஹி வஸல்லம் ஞான இந்த கழுத்தில் இட்டிருந்த மால காணவில்லை. எவ்வளையோ போட்டி ஆயிஷைக்கு திருச்சு போக பற்றதில்ல. காரணம் மால சொந்தமல்ல. பெண்களோட கல்யாணத்தினோ மற்ற ஆவசியங்களுக்கோ போகும்போ ஆபரணங்கள் கையில் இல்லங்கில் ஆரோடுகளும் ஒக்க கடன் வாங்கி இன்னும் கடன் வாங்கின்ற ஆவசியம் இல்ல. ஜுவல்லரி போய் அக்கறவனைகளும் வாடகைக்கு விட்டும் இல்லைங்கில் ஆபரணங்களுக்கு பகரம் அதுபோலத்த வஸ்துக்களும் கொண்டுள்ளோ அது வாங்கிச்சுட்டா மதி. அதுகொண்டு பெண்ணுங்களுக்கு கூடுதல் காணிக்காது. பத்து பவன்ட ஆபரணம் உண்டு. பக்ஷே கல்யாணத்துல போகும்போது அத்தனையும் மாத்திரம் கொண்டு போயா மோசம் இல்ல. அதுகொண்டு ஒரு பதினஞ்சு பவன்டையும் கூட எவ்வளவு கடன் வாங்கி பொழுது போகும். ஆயுசுக்கு சுஜீதாயும் ஒன்னும் இல்லாதது கொண்டு பத்து பவன் உண்டதின் பேரில் கூட்டாமல்ல. இன்னத்த ஸ்திரீகளை போல ஒன்னும் இல்லாததின் பேரில் ஒரு பெண் அல்ல ஆபரணத்தோடு ஆகிரகம் உண்டாகும். ஆபரணத்தோடு பெண்ணுங்களுக்குள்ள ஆகிரகத்தை குறித்து அல்லாஹு அருள் தன்னை பிரதிபாதிக்கொண்டு பெண்ணுங்கள் ஆபரணத்தின் சிந்தையில் ஆபரணத்தின் ஆகிரகத்தில் ஆபரணம் தரிப்பிச்சு மாத்திரம் வளர்த்தப்படுந்தவளான ஆபரணம் கண்டால் அவர் மதி மறந்து போகும். அவருடைய ஜீவிதம் தன்னை அவருக்கு லட்சமில்லாததாக எல்லாவரோடும் யாத்திரைக்கு தயாராதான் பரஞ்சு ஆயிஷா மாசம் மால காணுந்தில்ல. தேரணம் அவசரம் யாத்திர முடக்கி எல்லாரும் அவிடத்தின் தேடான் ஆளுகளை அழைச்சு எவடையெங்கிலும் போய் நோக்கி கொண்டு வரான். ஆயிஷாயும் பழகுந்து போய வழியிலெல்லாம் போய் நோக்குந்தோம் எவடையும் கிட்டுந்தில்லாமல் முஹம்மது ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் ஜீவிச்சிருக்கும் தங்களோட ஒப்பம் எந்த தங்களுக்கு கணக்கு நோக்கி பறஞ்சு கொடுத்து கூட மாலை எவடையானு தங்களுக்கு அந்த கணக்கு படிக்காத அவளானோ தங்களுக்கு கணக்கு போட்டால் அறிஞ்சு கொடுத்து பேரில் ஆயிருக்காங்க. அதோ ஏதெங்கிலும் ஜோதிஷன்மாரோடு சோதிச்சு கூட இந்த தாராளம் ஜோதிஷன்மார் அவர்களுக்கு பிரசனம் வைக்கா வேண்டி ஆளுகள் போகணும் அவரோட சோதிக்கணும் எவடையான ஞங்களுடைய கலந்து போய வஸ்து உள்ளது
ഞങ്ങൾക്ക് ഈ രോഗം വന്നതിന്റെ കാരണം എന്താണ്? ആരാണ് ഞങ്ങളോട് വിരോധമുള്ളവർ? കുടുംബങ്ങൾ തമ്മിൽ പിണക്കാൻ, കുടുംബങ്ങൾ തമ്മിൽ എക്കാലവും വിരോധത്തിൽ കഴിഞ്ഞുകൂടാൻ ഇടയാകും. ഏതെങ്കിലും ഒരു ചെറിയ വസ്തു നഷ്ടപ്പെട്ടു പോയാൽ, ചിലപ്പോൾ മിറ്റമടിച്ചുകൊണ്ടിരുന്ന സമയത്ത് കഴുത്തിൽ നിന്ന് ഊരി മിറ്റമടിച്ച ഇലയുടെ അടിയിൽ കല്ലിന്റെയും മണ്ണിന്റെയും അടിയിൽ പോയതായിരിക്കാം. മാസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും മിറ്റമടിക്കുമ്പോൾ ആ സാധനം കയ്യിൽ നിന്ന് അവിടെ നിന്ന് കിട്ടും. പക്ഷെ ഇതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടാവും. ജ്യോത്സ്യനടുത്തിൽ പോയി അയാൾ കണക്ക് നോക്കി, അയാൾ പറഞ്ഞു, ഓ നിങ്ങളുടെ വീട്ടിൽ സാധാരണ വരുന്ന ഒരാളുണ്ടല്ലോ, ഒന്നും പറയണ്ട. അയാൾ തന്നെ, നാളെ ഒന്നും പറയൂല, നാളെ പ്രത്യേകിച്ച് പറയില്ല. ഇവർ ആ കണക്ക് കൂട്ട് മാറാ സ്ഥിരമായിട്ട് വീട്ടിലെപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും പാവം മനസ്സിൽ യാതൊരു ചിന്തയും ഇല്ലാത്ത നല്ല മനുഷ്യർ ആരെങ്കിലും വരുന്നതായിരിക്കും. ഉടനെ അവരുടെ പേരിലായി. അവർ ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും, കുടുംബ ബന്ധം തകർന്നു. പിന്നെ കാലാകാലം വഴക്ക്, വിരോധം എവിടെ നിന്നുണ്ടായി? ജ്യോത്സ്യന്റെ അടുത്ത് നിന്നും. അവസാനം രണ്ടു മാസം കഴിഞ്ഞ് മാല കിട്ടിയപ്പോഴോ എവിടെ നിന്ന് കിട്ടി? വീണ സ്ഥലത്ത് നിന്ന് തന്നെ വീണ്ടും വിറ്റമടിച്ചപ്പോൾ കരികല മാറിയപ്പോ കിട്ടി, ഇല മാറിയപ്പോ മാല കിട്ടി. എടുത്തു ജ്യോത്സ്യന്റെ അടുത്ത് കൊണ്ടുപോയി. ആ കിട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, സാധനം കിട്ടി. ഇവരുടെ കുടുംബമോ തകർന്നു. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും ജ്യോത്സ്യന്റെ അടുക്കൽ പോയി കാര്യം ചോദിക്കുകയും അയാൾ പറഞ്ഞത് വിശ്വസിക്കുകയും ചെയ്താൽ അവൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു നൽകിയ നിർദ്ദേശങ്ങളായ പരിശുദ്ധമായ ഖുർആനിനെ അവിശ്വസിച്ചവൻ. പിന്നെ അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വേണമെങ്കിൽ ചെയ്തുകൂടായിരുന്നു. പക്ഷെ തങ്ങൾ ആളുകളെ തേടാൻ വിടുന്നു. അവസാനം മണിക്കൂറുകൾ കഴിഞ്ഞു, രാത്രിയായി, എല്ലാവരും അവിടെ തന്നെ കഴിഞ്ഞുകൂടുന്നു, നേരം വെളുക്കുന്നു, സുബ്ഹി നമസ്കാരത്തിന് സമയമാകുന്നു, ആർക്കും വുദു ചെയ്യാനുള്ള വെള്ളവുമില്ല, എല്ലാവരും വിഷമിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് പറയുന്നു, തങ്ങളെ വെള്ളമില്ല, ഞങ്ങളുടെ കൈവശം വെള്ളമില്ല, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തും വെള്ളമില്ല, നമസ്കാരത്തിന് സമയമായി, ഇനി എന്ത് ചെയ്യും? ഈ ആയിഷയെയും മുഴുവനും നാശമാക്കിയത് ഇവൾ മാല കൊണ്ടുവന്ന് കളഞ്ഞിട്ട് സൂക്ഷിക്കാത്തതിന്റെ പേരിലല്ലേ ഇത്? മാല കിട്ടിയില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് പോയി കളയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാല തേടാൻ പോയ സഹാബാക്കളെ വിളിച്ച് ചോദിച്ചപ്പോൾ കിട്ടിയിട്ടില്ല. ആയിഷയോട് ചോദിച്ചു, കിട്ടിയില്ല. അവിടെ നിന്ന് വിഷമിക്കുന്ന എല്ലാവരും, എന്റെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഭാര്യയുടെ കഴുത്തിൽ നിന്ന് മുറിഞ്ഞ് പൊട്ടി വീണുപോയ ഒരു മാല എവിടെയാണെന്ന് സ്വന്തമായി പറയാൻ കഴിയാത്തത്? അല്ലാഹു പറയുന്നു, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുവിൻ, ആ സാധനം എവിടെയാണെന്ന് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല എന്ന്. തങ്ങൾ അതിനെ കുറിച്ച് അറിയുന്ന ആളല്ല, അറിവ് അല്ലാഹുവിനാണുള്ളത്. അതിനൊരു കണക്ക് കൂട്ടൽ ആവശ്യമില്ല, ഒരു ജ്യോത്സ്യനും പറയാൻ കഴിയുകയില്ല, ഞാൻ അങ്ങനത്തെ മറഞ്ഞ കാര്യങ്ങൾ ആർക്കും കൊടുത്തിട്ടുമില്ല. അവസാനം എന്ത് ചെയ്യുന്നു? ആയിഷത്ത് സിദ്ദീഖ യാത്ര ചെയ്യാൻ തീരുമാനിച്ച് പോയ മാല പോകട്ടെ എന്ന് തീരുമാനിച്ച് അവിടെ നിന്ന് എല്ലാവരും യാത്ര തുടങ്ങാൻ ആയിഷയുടെ ഒട്ടകത്തെ എഴുന്നേൽപ്പിച്ചപ്പോൾ ഒട്ടകത്തിന് അടിയിൽ മാല, പൊട്ടി വീണ മാല ഒട്ടകത്തിന്റെ അടിയിൽ. മണിക്കൂറുകളായി, രാത്രിയായി, ആളുകൾ താമസിച്ചു. ഈ ഒട്ടകത്തെ എഴുന്നേൽപ്പിച്ച് നോക്കാൻ ആർക്കും തോന്നിയില്ല, ആരും അവിടെ തേടിയുമില്ല. ഒട്ടകത്തിന്റെ അടിയിൽ കിടക്കുന്ന മാല നാട് മുഴുവൻ തേടി നടന്നാൽ കിട്ടുമോ? ഇത് പറഞ്ഞു കൊടുക്കാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും സാധിക്കുന്നില്ല. തങ്ങൾ വിഷമിക്കുന്നുവെങ്കിൽ പിന്നെ ആരാണ് ഈ ലോകത്ത് നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ മാലയെ കുറിച്ച്, നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ മുതലിനെ കുറിച്ച് പറഞ്ഞു തരാൻ കഴിവുള്ളവർ? അല്ലാഹു പറയുന്നു, നിങ്ങൾ വിശ്വസിക്കും, അറിവുള്ളത് അല്ലാഹു. നിങ്ങളുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. നിങ്ങൾ സൃഷ്ടികളിലേക്ക് തേടിപ്പോകല്ലേ? സൃഷ്ടികളെ സഹായത്തിന് വിളിക്കല്ലേ? നിങ്ങൾ വെറും നിങ്ങളുടെ ഒന്നോ രണ്ടോ രൂപയുടെ തുട്ടുകൾ വലിച്ചെറിഞ്ഞ് ഇതെന്തെല്ലാമാ സാലിഹീങ്ങളുടെ കബറിൽ കൊണ്ടുവന്ന് വെക്കുന്നത്? തുട്ടുകൊണ്ടുവരും, അതുകൊണ്ട് തീരുന്നില്ല, മുട്ട കൊണ്ടുവരും, അതുകൊണ്ട് പോരാ, പട്ടു കൊണ്ടുവരും, പട്ടിട്ട് മൂടുകയാണ്. ആരെയാ മൂടുന്നത്? അല്ലാഹുവിന്റെ സാലിഹീങ്ങളായ ഔലിയാക്കളെ. പട്ട് ഉപയോഗിക്കൽ ഹറാമാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യർ പുരുഷന്മാർക്ക് പട്ടുപയോഗിക്കൽ അനുവദനീയമല്ല, ഹറാം.
സ്ത്രീകൾക്ക് മാത്രമാണ് പട്ടുപയോഗിക്കൽ. മരിച്ചു കിടക്കുന്ന അവലിയാക്കളുടെ മൂടി കൊണ്ടുപോയി പട്ട് വലിച്ചിട്ട് പറയുന്നു, ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ ഹറാമാണെന്ന് പറഞ്ഞ് ഇടാൻ സമ്മതിച്ചതല്ലോ, ഇപ്പോഴെങ്കിലും ഞങ്ങൾ ഇട്ട് നിങ്ങളോട് പരിഹാരങ്ങളോട് വാശി തീർക്കാവുന്ന നിങ്ങളെ പട്ടിട്ട് മൂടിയേ ഞങ്ങൾ അടങ്ങൂ എന്ന് പറഞ്ഞ് ആ മഹാന്മാരായ സാലിഹികളെ മൂടിക്കൊണ്ട് എഴുതുക. അവർക്ക് എടുത്തു കളയാൻ പറ്റുമോ? മരിച്ചുപോയില്ലേ? അള്ളാഹുവിടുമോ ഈ പട്ടിടുന്ന ആളുകള്? അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് ബഹുമാനത്തോടുകൂടി മനസ്സിലാക്കുന്ന ആളുകളുടെ മുകളിൽ അള്ളാഹു നിരോധിച്ച നിഷിദ്ധമാക്കിയ വസ്തുവിനെ കൊണ്ടുപോയിട്ട് അവരെ അതിന്റെ വാശി തീർക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടാൽ ഇവരെ അള്ളാഹു അവന്റെ വാശി തീർക്കും. ഇവരുടെ മേൽ ഹറാമാണ് പട്ടിടൽ. പുരുഷന്മാർക്ക് പട്ടുപയോഗിക്കൽ ഹറാമാണ്. അപ്രകാരം കവറിന്റെ മുകളിൽ പട്ട് വിരിക്കലും ഹറാമാണ്. മസ്ജിദ് നബവിയിൽ സഹാബാക്കളുടെ മുന്നിലേക്ക് റസൂലുള്ളാഹി അലൈഹി വസല്ലം വന്ന് വലതുകൈയിൽ പട്ടും ഇടതുകൈയിൽ സ്വർണവും പിടിച്ചിട്ട് വന്ന് പറഞ്ഞു, ഇന്ന ഹാദൈന ഹറാമുൻ അലാ ദുഖൂരി ഉമ്മതി ഹില്ലു ബിഗിനാഫിഹിം. ഈ രണ്ട് വസ്തുക്കൾ എന്റെ സമുദായത്തിലെ പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്, സ്ത്രീകൾക്ക് മാത്രം അനുവദിക്കപ്പെട്ടതാണ്. ഇന്ന് പുതിയാപ്പുഴ വന്ന പുതിയാപ്പുഴ കാണാൻ പോയാൽ പണ്ടൊക്കെ വാച്ചായിരുന്നു കിട്ടുന്നത്, ഇപ്പൊ മാല ഇടണം, ചെയിൻ ഇടണം. ചെറുക്കം കാണാൻ പോകുമ്പോഴോ മാല ഇട്ട് കൊടുക്കണം, ചെയിനിട്ട് കൊടുക്കണം, മോതിരം ഇട്ട് കൊടുക്കണം. നിക്കാഹിന് വരും ഉസ്താദിന്റെ മുമ്പിൽ വന്നിരുന്ന് വലിയ കാര്യമായിട്ട് ഉറുവൊക്കെ ചെയ്ത് തലയിൽ ടവലൊക്കെ എവിടെന്നെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന് ഇട്ട് വെക്കും. നോക്കുമ്പോ കൈ പിടിക്കാൻ നോക്കുമ്പോ കയ്യിൽ മോതിരം സ്വർണ്ണത്തിന്. ഉസ്താദ് പാവം നിവൃത്തിയില്ല, പറഞ്ഞാൽ ചിലപ്പോ പള്ളിയിൽ നിന്ന് പിരിച്ചുവിടും, അതുകൊണ്ട് പറയാൻ നിൽക്കില്ല. ആ കയ്യിൽ തന്നെ പിടിച്ച് നിക്കാഹ് പറഞ്ഞു കൊടുക്കും. ഏത് കയ്യിൽ? അവൻ കണ്ണുപിടിച്ചിട്ടാ വന്നതെങ്കിൽ ലഹരി ഉണ്ടായ സമയത്ത് മാത്രമേ അവനൊക്കെ ഹറാം ഉണ്ടായിരുന്നുള്ളത് കഴിഞ്ഞ് തെളിഞ്ഞ ആൾ നന്നാകും. സ്വർണം കയ്യിലിട്ടിരുന്നാൽ അത് കിടക്കുന്ന കാലത്തോളം 24 മണിക്കൂറും അവൻ ചെയ്യുന്നത് ഹറാമാണ്. ഈ ഹറാമായ കൈ പിടിച്ചാണ് നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ തുടക്കമാണ്. ഹറാമിലാണ് ജീവിതത്തിന്റെ തുടക്കമെങ്കിൽ പിന്നെ അതിന്റെ ഭാവി എങ്ങനെ പറയാൻ നമുക്ക് പ്രവചിക്കാൻ കഴിയും? എന്നിട്ട് പ്രശ്നങ്ങളാണ്, കുടുംബത്തിൽ പ്രശ്നം, വഴക്ക്, ഓരോരോ കാരണത്തിന്റെ പേരിൽ അവസാനം പെണ്ണിനെ തന്നെ ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. കാരണമെന്താ? തുടക്കം തെറ്റായിരുന്നു. തുടക്കം അള്ളാഹു നിഷിദ്ധമാക്കിയ വസ്തുവിലാണ് തുടങ്ങിയത്. ഇതെല്ലാം ഒരു ഭാഗം. ഇത് മനുഷ്യ നിർമ്മിതം, മനുഷ്യൻ സ്വന്തമായ നിലയിൽ നിർമ്മിച്ചുണ്ടാക്കുന്നു. ഇതെല്ലാം മനുഷ്യന്റെ കർമ്മങ്ങളിലും വിശ്വാസത്തിലും മനുഷ്യൻ ചെയ്തു കൂട്ടിയിരിക്കുന്ന തെറ്റുകൾ. ഇതിന്റെ എല്ലാം പരിഹാരമായി അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ മറുഭാഗത്ത് മനുഷ്യർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അതിനെയെല്ലാം ഒരു ഭാഗത്ത് ആചാരമായി മടക്കി വെച്ചു. എന്നിട്ട് മനുഷ്യൻ ഈ അനാചാരങ്ങളിലേക്ക് കടന്നു. പിന്നെയോ പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ആരും എന്നോട് വിഷമം വിചാരിക്കരുത്. നിങ്ങൾക്ക് വിരോധം തോന്നിയാലും ഞാൻ നിർബന്ധിതനാണ്, അതുകൊണ്ട് പറഞ്ഞു പോകും. ഞാനിവിടെ വന്നു കഴിയുന്നവര സമയത്ത് മകര നമസ്കാരത്തിന് ശേഷം ഇവിടെ ഇരുന്നപ്പോൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന പരിപാടി സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന പരിപാടി. തങ്ങളെ കുറിച്ച് പറയുക, തങ്ങളുടെ നിർദ്ദേശങ്ങൾ, തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന പരിശുദ്ധമായ വചനങ്ങൾ, ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ട സദസ്. ഇതിന്റെ ആരംഭം എന്താ? ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ കേൾക്കുന്നു വലിയ താളമേളങ്ങളോടെ മ്യൂസിക്കിന്റെ അകമ്പടിയോടെ ഏതോ പെണ്ണുങ്ങളുടെ പാട്ട്. ഈ പള്ളിയുടെ ചെലവിൽ ഈ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഇതിന്റെ പേരിൽ ഇവിടുത്തെ മൈക്ക് ഉപയോഗിച്ച് ഈ മുഴുവൻ മനുഷ്യരുടെയും ചെവികളിൽ തുളച്ച് കയറുന്നു പാട്ട്. സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നമ്മളോട് പറഞ്ഞതെന്ന് മനസ്സിലാക്കണ്ടേ? പാട്ടുകാരികളായ പെണ്ണുങ്ങളും സംഗീത ഉപകരണങ്ങളും മ്യൂസിക്കുകളും എല്ലാം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ എന്താണ് പിന്നെ കാത്തിരിക്കേണ്ടതെന്ന് അറിയാമോ? നിങ്ങളുടെ ചെവികളുടെ ആനന്ദമല്ല, നിങ്ങളുടെ ഹൃദയത്തിന്റെ സമാധാനമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷമല്ല നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. നിങ്ങൾ പ്രതീക്ഷിക്കുകയും അള്ളാഹുവിന്റെ നിന്നും നിങ്ങളുടെ മേൽ തീക്കാറ്റ് വരും, കടുത്ത ശിക്ഷ ഇറങ്ങും, ഭൂമി നിങ്ങളെ വിഴുങ്ങിക്കളയും, നിങ്ങൾ താമസിക്കുന്ന ഭൂമി കുലുങ്ങി നിങ്ങളുടെ ഭൂമിയും വീടും സർവ്വതും നശിച്ചു പോകും, ചിലപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ആകാശഭാഗത്ത് നിന്ന് കല്ലെറിയപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി, വലഹറത്തിൽ ഖൈനാതു വൽ മആസിം. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ, ലോകാവസാനത്തിലേക്ക് ലോകം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന അടയാളങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു. 10-15 അടയാളങ്ങൾ തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു. സംഗീത ഉപകരണങ്ങളും ഗാനമേളയും
വാദ്യങ്ങളും എല്ലാം പ്രത്യക്ഷപ്പെടുകയും അതിനെ മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ ഉപയോഗിക്കപ്പെടുകയും പള്ളികളിൽ ശബ്ദം ഉയർത്തപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ വന്നാൽ കാത്തിരുന്നു, നിങ്ങൾ കാത്തിരുന്നോളി, നിങ്ങൾക്ക് എന്ത് വരുമെന്ന് അറിയാമോ? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും വരുന്നു റീഹൻ ഹംറാ, ഫർതഖിബൂ ഇൻദ ദാലിക റീഹൻ ഹംറാ വസൽസലതൻ വഖസ്ഫൻ വമസ്ഖൻ വഖദ്ഫൻ വആയാത്തൻ തതാബ കലിലാബിൻ ഖുദി അസിൽകുഹു ഫതതാബ. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന താ തങ്ങളുടെ പേരിൽ ഇന്ന് പറയുന്നത് നടക്കുന്നതെന്തോ ഖിയാമത്ത് നാളിനെ വിളിച്ചു വരുത്തുകയാണ്. അപകടങ്ങളെ, ആപത്തുകളെ അല്ലാഹുവിന്റെ നിന്ന് നമ്മൾ വിളിച്ചു വരുത്തുകയാണ്. കേട്ടതിന്റെ പേരിൽ പറയാതിരിക്കാൻ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് പറയുക. പിന്നെ ഇങ്ങനെ റബീഉൽ അവ്വൽ ആകുമ്പോൾ വിളിച്ചു കൂട്ടുന്നു, നമ്മൾ സ്വന്തമായി പലതും ചെയ്തു കൂട്ടുന്നു, സ്വന്തമായി കണ്ടെത്തുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തങ്ങളുടെ മഹത്വങ്ങളെ കുറിച്ച് പറയേണ്ടത് ആവശ്യമാണ്, പറയേണ്ടതാണ്. പക്ഷെ എന്ത് പറയണം? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു 10 ഹദീസ് ഓതി കേൾപ്പിക്കാം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെട്ട 10 ആയത്തുകളും ഓതി കേൾപ്പിക്കാം. എന്നിട്ട് ഞാനിവിടെ നിന്നും പോകാം. നിങ്ങൾ എന്ത് പറയും എന്നെ? അതിന്റെ വിവരണമില്ല, അർത്ഥമില്ല, വിശദീകരണമില്ല, ഒന്നും പറയാതെ വെറും ആയത്തുകളും ഹദീസുകളും മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചിട്ട് ഇവിടെ നിന്ന് ഞാൻ സ്ഥലം വിട്ടാൽ നിങ്ങൾ പറയും അയാൾക്ക് എന്തോ ഭ്രാന്താണ്. ഇങ്ങനെ ഭ്രാന്തനാണെന്ന് മനസ്സിലായിരുന്നുവെങ്കിൽ ഞങ്ങൾ വിളിച്ചു കൊണ്ടുവരികയില്ലായിരുന്നല്ലോ, ഞങ്ങളുടെ സംഘാടനം തന്നെ നഷ്ടമായി പോയല്ലോ, പാഴായി പോയല്ലോ എന്ന് നിങ്ങൾ പറയും. അതല്ല ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ജീവിതം പഠിക്കേണ്ടതിന് അതിനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ തങ്ങളെ കുറിച്ച് പ്രശംസിക്കുകയും തങ്ങളുടെ പ്രകീർത്തനങ്ങളും പറയാൻ വേണ്ടി കൂട്ടുന്ന സദസ്സുകൾ, ഒരുമിച്ച് കൂട്ടുന്ന സദസ്സുകളിൽ എന്താ ചെയ്യുന്നത്? നമ്മുടെയൊക്കെ പള്ളികളിൽ കാണാമല്ലോ, റബീഉലവ്വലായാൽ മാരിബ് നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ സുന്നത്ത് പോലും നമസ്കരിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ വന്നവന്ന് ഒരു ഗുണമുണ്ട്, പള്ളിയിൽ മൈക്ക് വെച്ച് വെളിയിൽ കേട്ടാൽ മതി, പറയാനും പാടാനും ആളില്ലെങ്കിൽ. മൗലിദിന്റെ പേരിൽ ഓതുന്നില്ലേ? ആർക്കാ മനസ്സിലാകുന്നത്? ഓതുന്നവർക്ക് മനസ്സിലാകുന്നു, കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നു, ആർക്ക് പ്രയോജനപ്പെടുന്നു, ആരാണ് അറിയുന്നത്, എന്ത് പറയുന്നു എന്ന്, എന്താണ് പറയുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അള്ളാഹു എനിക്കും നിങ്ങൾക്കും കാണിച്ചു തന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലായിട്ടാണ്, അള്ളാഹുവിന്റെ നബിയായിട്ടാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്, ഖാതമുൻ നബിയ്യായിട്ടാണ്. എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ നബിയായത്, അള്ളാഹുവിന്റെ റസൂലായത്? 40-ാമത്തെ വയസ്സിലല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, 40-ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടി. 23 വർഷക്കാലം പരിശുദ്ധമായ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ ഹദീസുകളിൽ കൂടി വിവരിച്ച്, ലോകത്തിന്റെ മുമ്പിൽ പ്രവർത്തനത്തിൽ കൂടി പഠിപ്പിച്ച്, മാതൃക കാണിച്ചു തന്ന് ഒരു സംഘം മാതൃക പുരുഷന്മാരായ സഹാബാക്കളെ ലോകത്തിന് പ്രദാനം ചെയ്തിട്ടല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിന്ന് പോയത്. ഈ 23 വർഷക്കാലത്തെ ജീവിതമല്ലേ എനിക്കും നിങ്ങൾക്കും പഠിക്കാനുള്ളത്? ആർക്കും അറിയാത്ത നിലയിൽ, ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ 23 വർഷത്തിന് മുമ്പുള്ള ജനനത്തിന്റെയും പ്രസവത്തിന്റെയും ആമിനായുടെ പ്രസവത്തിന്റെയും സംഭവങ്ങൾ വിളിച്ചിരുന്ന് മസ്ജിദുകളിൽ ഇരുന്ന് അറബി ഭാഷയിൽ ആർക്കും പിരിയാതെ, ലോകക്കാർക്ക് മനസ്സിലാകാതെ, വെറുതെ വഴിയാകുമെന്ന് മനുഷ്യരെ ശല്യപ്പെടുത്താൻ വേണ്ടി മൈക്കും വെച്ച് കെട്ടി പ്രതിപാദിച്ചിട്ട് ആർക്ക് പ്രയോജനം, എന്ത് പ്രയോജനമാണുള്ളത്? ഇതാണോ പറയേണ്ടത്? ഇതാണോ ഈ സമുദായം പഠിക്കേണ്ടത്? ഇതല്ലേ ഇന്ന് നമ്മൾ ചെയ്യുന്നത്? നബിദിനത്തിന്റെ പേരിൽ 10-12 ദിവസം റബീഉലവ്വലിൽ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്? നാട് മുഴുവനും നടന്ന് കോലങ്ങൾ കെട്ടി, തോരണങ്ങൾ കെട്ടി, അതിനുവേണ്ടി പണം ചെലവാക്കുന്നില്ലേ? ഞാനെന്ന് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് 40 വർഷത്തിന് ശേഷമല്ലേ നുബുവത്ത് കിട്ടുന്നത്? നുബുവത്തിന് ശേഷം 23 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചതായിരുന്നോ? തങ്ങൾക്കെന്ത് 23 ജന്മദിനം കൊണ്ടാടാൻ സാധിക്കാത്തതിന്റെ പേരിലാണോ? തങ്ങൾക്കെന്ത് അല്പം പച്ച കെട്ടാൻ കാശില്ലാത്തതിന്റെ പേരിലാണോ? തങ്ങൾക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യാൻ തയ്യാറുള്ള ലക്ഷക്കണക്കായ സഹാബാക്കൾ തങ്ങളുടെ സ്നേഹത്തിന്റെ പേരിൽ തങ്ങളുടെ ജീവൻ അർപ്പണം ചെയ്യാൻ ഏത് സമയത്തും മുന്നിട്ടിരുന്ന ലക്ഷക്കണക്കായ സഹാബാക്കളുടെ മുന്നിലല്ലേ ജീവിച്ചത്? അവരോട് പറഞ്ഞാൽ അവർ തോരണം കെട്ടണി,
എന്റെ ജീവിത കാലത്തേക്ക് എന്റെ സഹപാത്രങ്ങളുടെ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്. ഞാൻ നിങ്ങൾക്ക് മാർഗം കാണിച്ചു തന്നിട്ടല്ലേ പോയത്? എന്റെ മാർഗത്തിൽ എന്തെങ്കിലും ന്യൂനത ഉണ്ടായിരുന്നോ? ഞാൻ എന്തെങ്കിലും നല്ലത് നിങ്ങളെ പഠിപ്പിക്കാതെ ഇട്ടിട്ട് പോയതാണോ നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്നത്? നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ അല്ലാഹു എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിവരിച്ചു തരാതെ നിങ്ങളെ വഴിയാധാരമാക്കിയിട്ട് നിങ്ങൾക്ക് മാർഗം എന്നറിയാതെ വഴിവെട്ടി പോകുന്നവരായി നിങ്ങളെ വിട്ടിട്ട് പോകുകയും എനിക്ക് ശേഷം നിങ്ങൾ എന്റെ സഹാബാക്കൾക്ക് ശേഷം നിങ്ങൾ സ്വന്തമായി നിർമ്മിച്ചുണ്ടാക്കിയ മാർഗം അത് നല്ലതാണെന്ന് മനസ്സിലാക്കി ആ മാർഗത്തിൽ കൂടി നിങ്ങൾ സ്വർഗം പോകാമെന്നാണോ വിചാരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാശിദീൻ അൽമഹ്ദിയീൻ. ഞാൻ നിങ്ങൾ ഇന്ന് വേറെ എവിടെയോ അനാചാരങ്ങൾ നടത്തിക്കൂട്ടി, എവിടെയെല്ലാം അനാചാരങ്ങൾ, ജനിക്കുമ്പോൾ അനാചാരങ്ങൾ, ഒരു കുട്ടി ജനിച്ചാൽ ഒരു പെണ്ണ് പ്രസവിച്ചാൽ എന്തെല്ലാം അനാചാരങ്ങളാണ് ഇവിടെ നടക്കുന്നത്? ആ കുട്ടി വളരുമ്പോൾ, ആ കുട്ടിക്ക് പ്രായമാകുമ്പോൾ, ആ കുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ, അതിന്റെ കല്യാണത്തിന് മുമ്പ് ശേഷം, കല്യാണം നടക്കുന്ന സന്ദർഭത്തിൽ, പിന്നെയുള്ള ജീവിതത്തിൽ എന്തെല്ലാം അനാചാരങ്ങൾ, ഏറ്റവും കൂടുതൽ അനാചാരങ്ങൾ ഒരു മനുഷ്യൻ മരിച്ചാൽ മരണത്തോടുകൂടി അനാചാരങ്ങൾ, ജനനം മുതൽ മരണം വരെ മനുഷ്യ നിർമ്മിതമായ സ്വന്ത കാര്യങ്ങൾ താല്പര്യത്തിന് അനുസരിച്ച് മനുഷ്യൻ ഉണ്ടാക്കി വെച്ച മാർഗങ്ങളിൽ കൂടി ഈ അനാചാരങ്ങളിൽ കൂടി മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആചാരങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇബാദത്തുകൾ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ മറുഭാഗത്ത് ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നും സംഘട്ടനമാണ് മനുഷ്യൻ ഇതിനിടയിൽ കടന്ന് അങ്ങോട്ട് മാറുന്നതിന് പകരം പതുക്കെ പതുക്കെ ഇങ്ങോട്ട് വരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഖിയാമത്ത് അടുക്കും തോറും മനുഷ്യൻ ഈ തെറ്റിലേക്ക് വന്ന് അനാചാര ൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നേരായ വഴിയെ കുറിച്ച് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ, സ്വീകരിക്കാൻ, ചെവി കൊടുക്കാൻ ആരുമില്ല. അതിനെ എതിർക്കാൻ എല്ലാവരും പറയുന്നു, ഞങ്ങൾ കണ്ടതല്ലേ, വർഷങ്ങളല്ലേ, ഞങ്ങളുടെ പൂർവികന്മാർ ചെയ്തതല്ലേ, 100 വർഷമായി 200 വർഷമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, പിന്നെ ആർക്കാണ് ഇതിനെ എതിർക്കാൻ അവകാശമെന്ന് ഞാൻ പറയുന്നു. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 100 200 വർഷം നടന്ന കാര്യം ദീനല്ല, ഞാൻ കൊണ്ടുവന്നതാണ് ദീന്. അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാശിദീൻ അൽമഹ്ദിയീൻ. നിങ്ങൾ എന്റെ ചരിയിലേക്ക് തിരിച്ചു വരികയും എന്റെ അനുചരന്മാരായ എന്റെ സഹാബാക്കളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരികയും അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്ക്, അവിടെ ഈ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അന്നുള്ള കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു, ജീവിതം രക്ഷപ്പെടും. അന്നുള്ള കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താതെ നിങ്ങൾ രക്ഷപ്പെടുകയില്ല. അതുപോലെ തന്നെ അന്നില്ലാത്ത കാര്യങ്ങൾ ദീനാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കി പുണ്യം നേടാമെന്ന് വിചാരിച്ചാൽ അതിലൊരു പുണ്യവും നിങ്ങൾക്ക് നേടാൻ കഴിയുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാം ഇന്ന് കണ്ടെത്തേണ്ട മാർഗമല്ല, നമ്മൾ അനാചാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആചാരം എന്ന് പറയപ്പെടുന്ന നേരായ വഴിയിലെ കഴിപാടത്തിലേക്ക്. ആചാരമല്ല, ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, അത് വെറുതെ ഉപയോഗിക്കുന്ന ഒരു പദം മാത്രമാണ്. യഥാർത്ഥ വിശ്വാസത്തിലേക്ക്, യഥാർത്ഥ ഇബാദത്തിന്റെ വഴിയിലേക്ക് നേരായ
محمد رسول الله صلى الله عليه وسلم മനസ്സിലാക്കാൻ സ്വാഗതം തരട്ടെ. നമ്മൾ ദീനിന്റെ യഥാർത്ഥമായ പാത മനസ്സിലാക്കാൻ
ഈ സന്ദർഭം ഉപയോഗിക്കണം. അല്ലാഹുവിന്റെ റസൂലിനെ എങ്ങനെ സ്നേഹിക്കണം? തങ്ങളുടെ ജീവിതത്തെ നമ്മളുടെ ജീവിതമാക്കി ഓർമ്മപ്പെടുത്തിയേക്കാം. ഇന്ന് മസ്ജിദിൽ നമസ്കാരം നടക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ ഒത്തുകൂടി ഈ സമയം നമ്മൾ ചെലവഴിച്ചു. നിബിദങ്ങളെ കുറിച്ച് പറഞ്ഞു. രാവിലെ സുബ്ഹി നമസ്കാരത്തിന് മസ്ജിദിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ അതിന് ചെവി കൊടുത്ത് പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കാൻ തയ്യാറാകാതെ, എഴുന്നേറ്റ് വീട്ടിൽ നമസ്കരിക്കാൻ തയ്യാറാകാതെ ഏതെങ്കിലും ആണുങ്ങളോ പെണ്ണുങ്ങളോ കിടന്നുറങ്ങിയാൽ അവർ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ളവരെന്നല്ല, സ്നേഹമേ ഇല്ല. പോട്ടെ, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ വീട്ടിലിട്ട് ഞാൻ വിറകുമായി പോയി അവന്റെ വീടെ ചുട്ടുകളയും. ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. പക്ഷേ ഇന്ന് ഞാനും നിങ്ങളുമോ നബിദിനത്തിന്റെ പേരിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ പേരിൽ, അതിനു വേണ്ടി ചോറ് വെക്കുന്നതിന്റെ പേരിലും പള്ളിയുടെ മുന്നിൽ നിന്ന് നമസ്കാരം ഉപേക്ഷിക്കുന്നവരായിട്ട് ഞാൻ നിങ്ങളുമായി. പള്ളിയിലെ നമസ്കാരം നടക്കും, ചോറ് വെക്കുന്നവർ അവിടെ തന്നെ നിൽക്കും. എന്താ സ്നേഹം? അവരുടെ സ്നേഹം പറഞ്ഞു, എന്റെ സ്നേഹം ഞാൻ മസ്ജിദിൽ നമസ്കരിച്ച് ജമാഅത്തായി നമസ്കരിക്കുന്നതിലായിരുന്നു ഞാൻ പ്രകടിപ്പിക്കുന്നു എന്റെ സ്നേഹം. ചെറുതിന്റെ അടുക്കൽ, അടുപ്പിൽ തീ ഒരുന്നതിൽ, ഇറച്ചി വെട്ടുന്നതിൽ, ഇതാണ് നമ്മളുടെ ഒക്കെ സ്നേഹം. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ, നേരായ വഴി മനസ്സിലാക്കി അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നും, നിങ്ങൾ എന്നെ സ്നേഹിക്കണമെങ്കിൽ അതിനുള്ള വഴി എന്താ? ഒന്ന് തിരിഞ്ഞു നോക്ക് എന്റെ ജീവിതത്തിലേക്ക്, എന്റെ സഹാബാക്കളുടെ ജീവിതത്തിലേക്കൊന്ന് നിങ്ങൾ മടങ്ങ്. നിങ്ങളുടെ അഭിപ്രായ ഭിന്നത മുഴുവൻ മാറിക്കോളും. അതിനിടയിൽ അതിലേക്ക് മടങ്ങാതെ നിങ്ങൾ ഇവിടെ തന്നെ നിന്ന് വട്ടം കറങ്ങിയാൽ നമ്മളൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? അവിടെ നിങ്ങളെ തിരിയും. അടുത്ത മഹല്ല്, അടുത്ത ആള്, അടുത്ത പള്ളി, അടുത്ത മദ്രസ, അവിടെ എന്ത് നടക്കുന്നു? അവിടെ എന്ത് നടക്കുന്നു? അവിടെ എന്ത്? അവിടെ എല്ലാം നടക്കുന്നത് മുഴുവനും മദീനയിലാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ്, തങ്ങളുടെ അനുചരന്മാരായ സഹാബാക്കളുടെ കാലത്താണ്, സഹാബാക്കളെ പിന്തുടർന്ന് ജീവിച്ച താബിഈങ്ങളുടെ കാലത്താണ്, തങ്ങളുടെ താബിഈങ്ങളുടെ കാലത്താണ് ഈ ലോകത്ത് അല്ലാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കാൻ ബോധ്യം വന്ന് മനസ്സിലാക്കി ഉത്തരവാദിത്വം ഏറ്റെടുത്ത മഹാന്മാരായ ഇമാമിങ്ങളുടെ, പണ്ഡിതന്മാരുടെ, അയ്മത്തുകളുടെ, മുൻഗാമികളുടെ സലഫിസ കാലത്താണ്. ആ കാലത്തേക്കൊന്ന് മടങ്ങി നോക്കി നിങ്ങൾ അവിടെയാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ നിങ്ങൾ വട്ടം കറങ്ങിയാൽ വഴിതെറ്റിപ്പോകും. നിങ്ങളുടെ കറക്കം ഒരു കാലത്തും തീരുകയുമില്ല. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇച്ചി പ്രയാസമുള്ള കാര്യമാണ് തിരിച്ചു മടങ്ങൽ. കാരണം വഴിതെറ്റി എവിടെയോ എത്തിനിൽക്കുകയാണ്. തിരിച്ചു വരിക എന്നുള്ളത് വലിയ പ്രയാസമാണ്. നിങ്ങളിനി ആ വഴിയിലേക്ക് തിരിയാമെന്ന് വിചാരിച്ചാലും നിങ്ങളെ അതിൽ നിന്ന് പിടിച്ചു മാറ്റാൻ പലരും ഉണ്ടാകും. അതുകൊണ്ട് തങ്ങൾ ഉപദേശിച്ചു, വെറുതെ നിങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച് മാത്രം കാത്തിരുന്നാൽ നടക്കുകയില്ല. അല്പം ബലത്തോടുകൂടി നിങ്ങൾ പിടിക്കണം. പറഞ്ഞു, എന്റെ ശരീരെ നിങ്ങൾ കയ്യിൽ ബലമായിട്ട് മുറുക്കി പിടിക്കണം. ആരും നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിപിടിച്ചിട്ട് കൊണ്ടുപോകാൻ വിട്ടുകൊടുക്കരുത്. അങ്ങനെ ചിലപ്പോൾ നിങ്ങളെക്കാൾ ശക്തന്മാരായ ആളുകൾ നിങ്ങളുടെ കയ്യിൽ നിന്നും പിടിച്ചു പറ്റിയേക്കാം. നിങ്ങളെ തെളിവുകൾ ഉദ്ധരിച്ച് ദുർവ്യാഖ്യാനങ്ങൾ ചെയ്ത് നിങ്ങളെ കീഴ്പ്പെടുത്തി നിങ്ങളുടെ കയ്യിൽ നിന്നും പിടിച്ചേക്കാം. അതുകൊണ്ട് വാങ്ങു അതിഹ പിന്നെ വാജിൽ, വെറും കൈകൊണ്ട് മുറുക്ക പിടിച്ചാൽ പോരാ, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് നിങ്ങൾ ചേർത്ത് കടിച്ചു പിടിച്ചു പോകും. എന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. പുതിയ പുതിയ ധാരാളം കാര്യങ്ങൾ കാണും. ഇതിന്റെ പിന്നാലെ ഒന്നും നിങ്ങൾ പോകരുത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ജനങ്ങളെ ഈ വഴിയിൽ നടത്തേണ്ട ഉത്തരവാദിത്വം നാട്ടിലെ പ്രധാനികൾക്കുണ്ട്, നാട്ടിലെ പ്രമാണികൾക്കുണ്ട്. അങ്ങനത്തെ ഉത്തരവാദിത്വമുള്ളവരാണ് പള്ളിയുടെയും മദ്രസയുടെയും എല്ലാം പരിപാലകർ. അങ്ങനത്തെ പരിപാലകർ ഇന്ന് പരിപാലനവുമില്ല. ഇന്ന് പള്ളിയിൽ തന്നെ എഴുതി വെക്കുന്നത് പള്ളിയുടെ ഭരണസമിതി എന്നാണ്. അള്ളാഹുവിന്റെ പള്ളി ഭരിക്കാനാണോ ഈ ലോകത്ത്? അള്ളാഹുവിന്റെ ഭവനം ഭരിക്കാനാണോ? ഭരിച്ചു ഭരിച്ചിന്ന് പള്ളിയിലും അള്ളാഹുവിന്റെ ഭവനത്തിൽ കയറി ഭരിക്കാൻ തുടങ്ങി. അള്ളാഹു പറഞ്ഞു, ഭരണമല്ല എന്റെ മസ്ജിദിൽ എന്റെ ഭവനത്തിൽ വേണ്ടത്, എന്റെ ഭവനത്തിൽ പരിപാലനമാണ് വേണ്ടത്. ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹ്, ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ الصلاه വആത الزകാത വലം യഖ്ഷ ഇല്ലല്ലാഹ്. അഞ്ച് ഗുണങ്ങളുള്ളവരായിരിക്കും എന്റെ മസ്ജിദിന്റെ ഭവനത്തിന്റെ പരിപാലകർ.
ഒന്ന് അല്ലാഹുവിൽ പൂർണ്ണമായ വിശ്വാസമുള്ളവർ. ഒരു കാര്യത്തിലും അല്ലാഹുവിന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവർ, അല്ലാഹുവിനെ സർവാധിപതിയായി സർവശക്തനായി സർവനിന്റെയും ഉടമസ്ഥനായി എല്ലാം അറിയുന്നവനായി അല്ലാഹുവിന്റെ മുമ്പിൽ കീഴ്പ്പെടാൻ തയ്യാറുള്ള പൂർണ്ണമായി അല്ലാഹുവിനെ വിശ്വാസമുള്ളവരായിരിക്കും. എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ ഇതിന് മുഴുവനും ആഹ്ലാദത്തിൽ പാരത്രിക ജീവിതത്തിൽ മറുപടി പറയേണ്ടി വരുമെന്ന് പാരത്രിക ജീവിതത്തെ കുറിച്ച് ഇതെല്ലാം നശിച്ചു പോകുന്ന ഖിയാമത്ത് നാളിനെ കുറിച്ച് വിശ്വാസമുള്ളവരായിരിക്കും. അവർ എല്ലാ കാലത്തും യാതൊരു വീഴ്ചയും വരുത്താതെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കും. അഥവാ അവരുടെ ശാരീരികമായ ഇബാദത്തുകൾ കർമ്മങ്ങൾ പൂർത്തിയാക്കി നിർവഹിക്കുന്നവരായിരിക്കും. അവരുടെ സാമ്പത്തികമായ മുഴുവൻ ഇടപാടുകളിലും വളരെ വ്യക്തമായ നിലയിൽ എല്ലാം നേരെയാക്കുന്നവരായിരിക്കും. അതിന്റെ പേരിൽ അവരുടെ സമ്പത്തിന്റെ സകാത്ത് പോലും ഒരു പൈസ പോലും കുറയാതെ കൃത്യമായി കണക്കാക്കി യാതൊരു മടിയുമില്ലാതെ നിർവഹിക്കുന്നവരായിരിക്കും. ഈ നാല് കാര്യവും പൂർത്തിയാക്കി ഇതിനെ പൂർത്തിയാക്കുന്നതിലേക്ക് മറ്റുള്ളവരെയും പ്രേരിപ്പിച്ച് തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും വകവയ്ക്കാത്തവരായിരിക്കും. മറ്റാരെയും പേടിക്കാതെ ആ അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ട് അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്നവരായിരിക്കും. ഇങ്ങനത്തവനാണ് എന്റെ ഭവനം പരിപാലിക്കാൻ യോഗ്യരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. പക്ഷേ ഇന്ന് പള്ളിയുടെയും പരിപാലനം മാറി ഭരണമായി. ഇവിടുത്തെ കാര്യമെന്ന് പറയുന്നത് കമ്മിറ്റിക്കാർക്ക് ഉദ്ദേശിച്ചു ആ ഭരണമാണ് അവർ ചെയ്യുന്നതെങ്കിൽ അവർക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, സമയം വളരെ കൂടുതലായി, വിഷയങ്ങൾ ചുരുക്കി മാത്രം പറയാനേ സാധിച്ചുള്ളൂ. ഉദാഹരണങ്ങൾ കൂടി വിശദീകരിക്കാനുള്ള സമയവുമില്ലായിരുന്നു. ആകെ ഇത്രയും നേരവും സംസാരിച്ചതിന്റെ ചുരുക്കം ഞാൻ പറയാം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീൻ നൽകിയിരിക്കുന്നത് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഖാതിമുൻ നബിയ്യീൻ അന്നി പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയായി തങ്ങൾ കൊണ്ടുവന്ന മാർഗം ജീവിതം നമ്മളുടെ മുമ്പിൽ വളരെ വ്യക്തമാണ്, ശക്തവുമാണ്. ഇതിനെ ആർക്കും വളച്ചൊടിക്കാൻ തിരുത്താൻ സാധ്യമല്ല. അങ്ങനത്തെ വ്യക്തമായ മാർഗം നമ്മളുടെ മുന്നിൽ ഉള്ളപ്പോൾ ആ മാർഗത്തിൽ കൂടി മാത്രമാണ് നമ്മൾ ചലിക്കേണ്ടത്. ഏത് വിഷയത്തിലും നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി അതിനെ നമ്മളുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. മറ്റെവിടെ നിന്ന് ആര് നമ്മളോട് എന്ന് പറഞ്ഞാലും അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകാതെ നേരായ ഒറ്റ ഈ വഴിയിൽ കൂടി നമ്മൾ പോയി ഭൗതിക പാരത്രിക വിജയം നേടാൻ നമ്മൾ സന്നദ്ധരാകണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഭൗതികമായ ജീവിതവും സുഭിക്ഷവും സന്തോഷകരവും ആവുകയുള്ളൂ. നാളെ പാരത്രിക ജീവിതവും നമുക്ക് സന്തോഷകരമായി ആനന്ദകരമായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗീയ ഭവനത്തിൽ നാം എല്ലാവർക്കും ഉല്ലസിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങോട്ട് തന്നെയാണ് നമ്മൾ മടങ്ങിപ്പോകേണ്ടത്. നമ്മൾ വന്നതും അവിടെ നിന്നാണ്. നമ്മളുടെ തറവാട് അവിടെയാണ്. സ്വർഗത്തിലേക്ക് മടങ്ങാതെ തറവാട്ടിലേക്ക് മടങ്ങാതെ മറ്റെവിടെയെങ്കിലും പോയി നമ്മൾ അകപ്പെട്ട് നമ്മൾ നഷ്ടവകളികളായി പരാജിതരായി പോകരുത്. പോകാതിരിക്കാനുള്ള വഴി ഈ നേരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയാണ്. തങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, സ്നേഹം പ്രകടിപ്പിക്കുന്നെങ്കിൽ ഇത് ഏതെങ്കിലും സമയത്തേക്ക് മാത്രം. റബീഉൽ അവ്വൽ തീർന്നു 12. ഇനി നാളെ മുതൽ ഒരു മനുഷ്യനെയും കാണാൻ കിട്ടുകയില്ല, ഒരു സ്നേഹവുമില്ല. ഇങ്ങനെയല്ല സ്നേഹം ജീവിതകാലം മുഴുവൻ, വർഷം മുഴുവൻ, മാസം മുഴുവൻ, എല്ലാ സമയത്തും 24 മണിക്കൂർ സമയത്തും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമ്മളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. തങ്ങളുടെ ജീവിതത്തെ നമ്മളുടെ ജീവിതമാക്കി മാറ്റണം. ആ നിലയിൽ നമ്മളുടെ കുടുംബത്തെ വാർത്തെടുക്കണം, നമ്മളുടെ ഭാര്യമാരെ വാർത്തെടുക്കണം, നമ്മളുടെ സന്താനങ്ങൾ വളർത്തിയെടുക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. വളർന്നു വരുന്ന നമ്മളുടെ തലമുറയെ, കുഞ്ഞു കുഞ്ഞുങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം പഠിപ്പിച്ച് ആ നിലയിൽ വളർത്തിയെടുത്ത് അവരുടെ ഭാവി ഭാസുരമാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ബാധ്യത ഈ മാതാക്കളായ സ്ത്രീകളുടെ കൈവശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ നിലയിൽ മുന്നോട്ട് വന്ന് നമ്മളുടെ വ്യക്തി ജീവിതം, കുടുംബ ജീവിതം, സാമൂഹ്യ ജീവിതം എല്ലാം നന്നാക്കിയെടുത്ത് നാം നല്ലവരായി, നന്മയുടെ വാഹകരായി, നല്ലത് മാത്രം ചെയ്യുന്നവരായി, നബിതങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നന്മ മാത്രം ലോകത്ത് പ്രചരിപ്പിക്കുന്നവരായി നാം ആയിത്തീരുകയും ആ നിലയിൽ നമ്മളുടെ ജീവിതത്തെ
சிக்கப்படுகிறேன் செய்தால் நமக்கு பௌதிக விஜயமும் சுரட்சிதமான பாரத்திரிக ஜீவிதத்தின் எல்லா சுகசவும் பாகியங்களும் நமக்கு வேண்டி அல்லாஹு சுப்ஹானஹு வதஆல தயாராக்கி வச்சிருக்கிறதான அங்கிருந்த சொர்க்கிய லோகத்து அல்லாஹு சுப்ஹானஹு வதஆல நாம் எல்லாவரையும் நம்மளோட குடும்பாதிகளோடப்பம் ஒத்து சேர்த்து சந்தோஷிக்குவானுள்ள பாகியம் நல்கி அனுகிரகிக்குமாறாகட்டேன். أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم. بهماني نبيا بندل سرشن أيوني نبيا أستاذ سليمان مولودي طول الله عمره وعلى عافية الله وعده تين أمي سرقة في بروديش في كمارا كتر بلغة سمكنا مولايا أولبرنا كلاس سانا تيا مرتبه നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ബഹുമാന്യനായ ഉസ്താദ് പറഞ്ഞ സമയം കൂടി നമ്മളോടൊപ്പം ഉണ്ടാകും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതിയോ നേരിട്ടോ ബഹുമാന്യനായ ഉസ്താദിനോട് ചോദിക്കാവുന്നതാണ്. തീർച്ചയായും ഉസ്താദ് അത് മറുപടി പറഞ്ഞിട്ട് മാത്രമേ നടന്നു പോവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല ഉസ്താദിന് നമുക്കും നന്മ പ്രദാനം ചെയ്യുന്നതാണ്. സാറ് എൻ്റെ പരമായ ഒരു സംശയം, ഇവിടുത്തെ വരാന്തക്കകത്ത് ഒരു കബർ എന്ന് പറയുന്ന പട്ടുമൊക്കെ ഇട്ട് അലങ്കരിച്ച പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പള്ളിയിൽ പാക്ക് പിടിക്കുന്ന സമയത്ത് അവിടെ നിന്ന് കബറിൽ അടങ്ങിയ ആരോ അടങ്ങിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് യാചിക്കുന്ന ഒരു ജീനി ഇവിടെ സ്ഥിരം പാക്ക് പിടിക്കുന്ന സമയത്ത് പോലും കണ്ടു വരുന്നുണ്ട്. അതിനെ കുറിച്ച് ഉസ്താദിന്റെ അഭിപ്രായം അറിയാനായിട്ട് വിനീതൻ ആഗ്രഹിക്കും. ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് പട്ട് സാമ്രാണത്തിരി പഴം പഴുപ്പട ഏത്തക്ക ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിയുടെ സപ്പോർട്ടിനായിട്ട് ഇത് ചെയ്യുന്നത്. പുറത്തുനിന്നും അന്യമതസ്ഥരും വന്ന് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വിനീതന്റെ സംശയത്തിന് മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അറിയാനുള്ള കാര്യം സംശയം മാത്രം ചോദിച്ചാൽ മതിയായിരുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ആര് ചെയ്താലും നിയമം ഒന്ന് തന്നെയാണ്. ഇത്രയും നേരം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു അള്ളാഹുവിനോടല്ലാതെ വേറെ ആരോടും ചോദിക്കാൻ പാടില്ല, വേറെ ആർക്കും ചോദിച്ചാൽ കൊടുക്കാനുള്ള കഴിവുമില്ല. പട്ടിടുന്നതിനെ കുറിച്ച് മറ്റുമെല്ലാം വിശദമായ നിലയിൽ പറഞ്ഞതാണ്. അതിവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഔലിയാക്കളുടെ കബറിൽ പട്ടിടാൻ പാടില്ല, ഹറാമാണ്. ഔലിയാക്കൾക്ക് വേണ്ടിയെല്ലാം നേർച്ച വരുന്നത് നേർച്ച സാധുക്കൾക്ക് വേണ്ടിയാണ്. ഔലിയാക്കൾക്ക് അതിൻ്റെ ആവശ്യമില്ല. സാലിഹീങ്ങളായ മഹാന്മാരാണെങ്കിൽ അവർക്ക് അല്ലാഹു തആല സ്വർഗലോകത്തിൻ്റെ ഭക്ഷണവും വസ്ത്രവും എല്ലാം അവരുടെ കബറിൽ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ രണ്ട് പാളയങ്ങളും പഴം കൊണ്ട് വെച്ചിട്ടോ രണ്ട് ഏത്തപ്പഴം കൊണ്ട് വെച്ചിട്ടോ രണ്ട് ചീമട്ട വെച്ചിട്ടോ ഒന്നും കിട്ടാനില്ല. അതെല്ലാം അവരുടെ സാധുക്കൾക്കും കൊടുത്ത്, ആവശ്യക്കാരായ സാധുക്കൾക്ക് കൊടുത്ത് സദക്കായുടെ കൂലി എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ മടിച്ചവനെ ഈ സദക്കായുടെ വർക്കത്ത് കൊണ്ട് എന്റെ ആവശ്യം നടത്തി തരണം, എന്റെ രോഗം സുഖപ്പെടുത്തി തരണം എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹ് സ്വീകരിച്ച മാറ്റിത്തരും. അല്ലാതെ ആർക്കും മാറ്റിത്തരാനോ കഴിവില്ല, ഒന്നും ചെയ്യാനുള്ള കഴിവുമില്ല. ചോദിച്ചാൽ അവർ ചെയ്യുകയുമില്ല. അവർക്കത് ഇഷ്ടവുമല്ല, അവരത് അംഗീകരിക്കുന്നതുമല്ല. അവരിത് പഠിപ്പിക്കാൻ വേണ്ടിയല്ല ഈ ലോകത്ത് വന്നത്. ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അസീസ് മഹാനവകൾ അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സമയത്ത് പോലും പ്രത്യേകമായി അദ്ദേഹത്തിന്റെ മകൻ ഷേഖ് അബ്ദുൽ റസാഖ് റഹിമഹുല്ലാഹി വിളിച്ചിട്ട് പറഞ്ഞു, മകനെ നീ അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കാവൂ. അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. അലൈക ബിതഖ്വല്ലാഹ് വലിഇതിബാദി അലല്ലാഹ്. അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കണം. അള്ളാഹുവിനെ കല്ലാതെ നീ മടങ്ങരുത്, ലോകത്തുള്ള ഒരു സൃഷ്ടികളിലേക്കും മടങ്ങരുത് എന്ന് പ്രത്യേകം മരണസമയത്ത് പോലും ഉപദേശിച്ച മഹാനാണ് സയ്യിദന അബ്ദുൽ ഖാദിർ ജിലാനി ഖദസല്ലാഹു സിർറഹു അസീസ് റഹിമഹുല്ലാഹ് അവർകൾ. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തോടാ ചോദിക്കുന്നത്. ഏതുവരെ ചോദിക്കുന്നു? പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മഹ്ശറികൾ നടക്കേണ്ട കാര്യം പോലും അദ്ദേഹത്തോടാ ചോദിക്കുന്നത്. ദുനിയാവിലത്തെ കാര്യം മാത്രമല്ല, മഹ്ശറിലെ കാര്യം ചോദിക്കുന്നു. അവിടത്തെ പോലും മഴത്തി മോലയിൽ പറയുന്നില്ലേ, ഇതിനെ
അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നതിന് പകരം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നത് അള്ളാഹുവിനോട് പക്ഷെ കാവൽ മുഹീദിന്റെ അള്ളാഹുവിന്റെ നബിമാർ പോലും ഹദീസിൽ വരുന്നു സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഴുവൻ നബിമാരും സിറാത്തിന്റെ മുമ്പിൽ വന്നു നിന്ന് അവരുടെ ഉമ്മത്തുകളെ കുറിച്ച് റബ്ബി സല്ലിം സല്ലിം പടച്ചവനെ എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്ത എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. മഹ്ശറിലാണെങ്കിൽ മുഴുവൻ നബിമാരും നഫ്സി നഫ്സി എന്റെ കാര്യം രക്ഷപ്പെടുത്തനെ പടച്ചവനെ എന്ന് പറഞ്ഞു നിൽക്കും. നബിമാരുടെ അവസ്ഥയിലാണ് സയ്യിദുൽ ബഷർ ഫഖ്റുൽ റസൂൽ ഖാതിമുൻ നബിയ്യീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിറാത്തിന്റെ വാതിക്കൽ നിന്ന് കടന്നു പോകുന്ന ഉമ്മത്തുകൾക്ക് വേണ്ടി അള്ളാഹുവെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് സഫാറത്ത് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സന്ദർഭമാണെങ്കിൽ പിന്നെ അവിടെ ആരാണ് വേറെ സഹായിക്കാൻ ഇരിക്കുന്നത്? ആരോട് സഹായം ചോദിക്കാൻ, അവരോട് പോലും ചോദിക്കാൻ യോഗ്യതയില്ലെങ്കിൽ പിന്നെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില സ്ഥലങ്ങളിൽ അടക്കപ്പെട്ടിരിക്കുന്നവർ ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാ. അങ്ങനെ ആരെങ്കിലും അടക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാ. വെറും അടയാളങ്ങൾ വെച്ച് പല സ്ഥലങ്ങളിലും ആരാധിക്കപ്പെടുന്നുണ്ട്, പൂജിക്കപ്പെടുന്നുണ്ട്. പാടില്ലാത്ത കാര്യമാണ്. കബറിന്റെ അടുക്കൽ തീ കൊണ്ടുപോകാൻ പാടില്ല, കബറിന്റെ അടുക്കൽ തീ കത്തിക്കാൻ പാടില്ല. ചന്ദനത്തിരിയാണെങ്കിലും സാമ്പ്രാണിത്തിരിയാണെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം എന്ത് സാധനം കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. പുകാക്കളായ മഹാന്മാർ പറഞ്ഞു, ഈ ചന്ദനത്തിരി ഒന്നും പള്ളിയുടെ ഉള്ളിൽ കത്തിച്ചു വെക്കാൻ പാടില്ല, കാരണം ഇതിൻ്റെ പുക നജസ് കത്തിക്കുന്ന പുകയാണ്, അഴുക്ക് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അറിയാവുന്നവർ അന്വേഷിച്ച് നോക്കിക്കോളിൻ, എന്തുകൊണ്ടാണ് ചന്ദനത്തിരി സാമ്പ്രാണിത്തിരിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. ഇത് നമ്മളെ തന്നെ ശരീരത്തിൽ വെച്ച് തേച്ചാൽ തേക്കുന്നവരെ നമ്മൾ അടിക്കും. അങ്ങനത്തെ സാധനങ്ങൾ അവരിയാക്കളുടെ മുമ്പിലും പള്ളിയിലും കത്തിച്ചു വെക്കുന്നത് തെറ്റാണ്, പാടില്ല. റാത്തീവ് അനുവദനീയമാണ്. പക്ഷെ റാത്തീവ് എന്താണെന്നും കൂടെ മനസ്സിലാക്കാം. റാത്തീവ് എന്ന് പറഞ്ഞാൽ മുടങ്ങാതെ സ്ഥിരമായ നിലയിൽ ചെയ്യുന്ന ഏതെങ്കിലും വിവാദത്തുകൾക്കാണ് പറയുന്നത്. ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും പിമ്പുമുള്ള സുന്നത്തായ നമസ്കാരങ്ങളെ സംബന്ധിച്ച് ഫിഖ് കിതാബുകളിൽ പറയുന്നത് റവാത്തിബ് സുന്നത്തുകൾ എന്ന റാത്തീവായ സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി മുടങ്ങാതെ കൃത്യമായി ചെയ്യേണ്ട സുന്നത്തുകൾ. അങ്ങനെ ചെയ്യേണ്ട ദിക്റുകൾക്കാണ് റാത്തീവ് എന്ന് പറയുന്നത്. സാധാരണ മുഹീദ്ദീൻ റാത്തീവ് എന്ന് പറഞ്ഞനുസരിച്ച് ഇവിടെ ഓതാറുണ്ട്. ഇത് മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് കഴിഞ്ഞുകൂടിയ ആളുകൾക്ക് സ്ഥിരമായ നിലയിൽ ചെല്ലാൻ പറഞ്ഞു കൊടുത്ത ദിക്റുകളാണ്. അല്ലാതെ നേർച്ചപ്പാട്ടൊന്നുമല്ലാതെ ആണിലൊരിക്കൽ ഒരു കോഴിയെയോ അല്ലെങ്കിൽ ഒരു ആടിനെയോ നേർന്നു വിട്ട് വർഷം സമയമാകുമ്പോൾ അതിനെ അറുത്ത് നാട്ടിലെ പ്രമാണിമാരെല്ലാവരും കൂടെ കൂടി പങ്കിട്ട് തിന്ന് എന്തെങ്കിലും ആരെയെങ്കിലും വിളിച്ച് കൂലി കൊടുത്ത് കുറെ ദിക്റുകൾ ചൊല്ലിപ്പിക്കുന്നതിന്റെ പേരല്ല റാത്തീവ്. ഔലിയാക്കളുടെ പേരിൽ നേർന്നു വിട്ട മൃഗങ്ങളെ അറുത്താൽ അത് സാധുക്കളുടെ അവകാശമാണ്. പണക്കാർക്കോ സമ്പന്നന്മാർക്ക് നാട്ടിലെ പ്രമാണിമാർക്ക് ഉന്നതന്മാർക്ക് അത് കഴിക്കാൻ പാടില്ല. അത് സാധുക്കളുടെ അവകാശമാണ്, അവർക്ക് മാത്രമേ അത് കൊടുക്കാവൂ. നേരത്തെ സാധനങ്ങൾ സാധുക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ദിക്ർ റാത്തീവ് എന്ന് പറയുന്നത് സ്ഥിരമായ നിലയിൽ ചെല്ലേണ്ട ദിക്റാണ്. ആരെങ്കിലും അങ്ങനെ സ്ഥിരമായി അങ്ങനത്തെ ദിക്റുകൾ സ്വന്തമായി ചെല്ലുന്നെങ്കിൽ യാതൊരു വിരോധവുമില്ല, ചെയ്യാം. സാധാരണ പള്ളികളിലൊക്കെ ഹദ്ദാദ് റാത്തീവ് എന്ന് പറഞ്ഞ് നടത്താറുണ്ട്. ഹദ്ദാദ് റാത്തീവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാനാണ് ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റഹിമഹുല്ലാഹു തആല. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കാൻ പഠിപ്പിച്ച ദിക്റുകളുടെ സമാഹാരമാണ് ഹദ്ദാദ് റഹിമഹുല്ലാഹു തആല. പക്ഷേ ഇന്ന് പള്ളികളിൽ ആണ്ടിലൊരിക്കയോ മാസത്തിലൊരിക്കയോ ആഴ്ചയിലൊരിക്കയോ എന്തോ ഒരു നേർച്ച പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ട് മാറിപ്പോയി. അങ്ങനെ ചെയ്യാനുള്ളതല്ല. അതുകൊണ്ട് സ്വന്തമായി ആർക്കെങ്കിലും സ്ഥിരമായി ദിക്റ് ചൊല്ലി പതിവാക്കാമെങ്കിൽ അത് ചൊല്ലാം, അല്ലാതെ വേറെ ഒരു നേർച്ചയൊന്നും നടത്തിയിട്ട് കാര്യമുള്ളതല്ല. കബർ ഉയർത്തിക്കെട്ടാവുന്ന കബർ ഒരു ചാൺ മാത്രമാണ് തറയിൽ നിന്ന് ഉയർത്തേണ്ടത്. അതിൽ കൂടുതൽ ഉയർത്തിക്കെട്ടാൻ അനുവാദമില്ല. അലി റളിയല്ലാഹു അൻഹുവിനെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ നിലയിൽ പറഞ്ഞയച്ചു, മദീനയിൽ ഉയർത്തിക്കെട്ടിയ കബറുകളെല്ലാം മണ്ണിന്റെ നിരപ്പാക്കി ഒളിച്ചു കളയാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞയച്ചു. അദ്ദേഹം അത് ചെയ്യുകയും എല്ലാ കബറും നിരപ്പിലാക്കുകയും ചെയ്തു. കബറ് പൊക്കാം, തറയിൽ നിന്ന് ആളുകൾ ചവിട്ടാതിരിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ അടയാളമായി ഒരു ചാൺ മാത്രം മണ്ണ് പൊക്കി വെക്കാം,
അതിൽ കൂടുതൽ പൊക്കിക്കെട്ടാൻ അനുവാദമില്ല. പിന്നെ ആരെങ്കിലും അവരുടെ സ്വന്തമായ സ്ഥലത്ത് സ്വന്തം ചെലവിൽ അങ്ങനെ ചെയ്താൽ അവർക്ക് സ്വന്തം സ്ഥലമായതിന്റെ പേരിൽ അനുവാദമുണ്ട്. പക്ഷെ കബറ് പൊക്കിക്കെട്ടുക എന്നുള്ള നിലയിൽ അതും അനുവദനീയമായ കാര്യമല്ല. പൊതുസ്ഥലങ്ങളിൽ ആര് ചെയ്താലും കബറ് പൊക്കിക്കെട്ടാൻ പ്രത്യേകമായ നിലയിൽ കെട്ടാനുള്ള അനുവാദം ആർക്കുമില്ല. കബറ് സിയാറത്ത് ചെയ്യാമെന്നാരോ ചോദിക്കുന്നവരുണ്ട്. കബറ് സിയാറത്ത് ചെയ്യാം, സുന്നത്താണ്. പക്ഷെ കബറ് സിയാറത്ത് ചെയ്യുന്നത് നമ്മൾ സിയാറത്ത് എന്ന് മനസ്സിലാക്കിയ അവലിയാക്കളുടെ കബറ് സിയാറത്ത് ചെയ്ത് നേർച്ച കൊടുത്ത് ആവശ്യങ്ങൾ ചോദിക്കുന്നതിന്റെ പേരാണ് കബറ് സിയാറത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അങ്ങനെയല്ല, കബറ് സിയാറത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മസ്ജിദുകളിൽ കബർസ്ഥാനങ്ങളിൽ ആളുകളെ അടക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, മക്കൾ, ഭാര്യമാർ, സഹോദരങ്ങൾ, കുടുംബക്കാർ, അതുപോലെ മറ്റ് മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, ഇങ്ങനെയുള്ളവരൊക്കെ അടക്കപ്പെട്ടിരിക്കുന്ന കബർസ്ഥാനിൽ പോയി, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട എവിടെയെങ്കിലും അടക്കപ്പെട്ടിരിക്കുന്ന സാലിഹികളോ മഹാന്മാരോ ആയ ആളുകളുടെ കബറിന്റെ അടുക്കൽ പോയി അവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹജ്ജ് ചെയ്യുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി ആഖിറത്തിന്റെ ഉയർന്ന ദർജാത്തുകൾ ചോദിക്കുക, നമുക്കും അതുപോലത്തെ കാര്യങ്ങൾ കിട്ടുക, ഇതിനൊക്കെ വേണ്ടി ദുആ ചെയ്യാനും കബറ് കണ്ട് ആ കബറിന്റെ പേരിൽ നമ്മളുടെ മരണത്തെ കുറിച്ച് ഓർക്കാനും വേണ്ടിയാണ് കബറ് സിയാറത്ത് നിയമമാക്കപ്പെട്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ആരംഭ കാലത്ത് കബറ് സിയാറത്ത് അനുവദിച്ചിരുന്നില്ല. പിന്നീട് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു, ചെയ്യുന്നതിന് ഞാൻ നിങ്ങളോട് തടഞ്ഞിരുന്നു, അതാ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ അനുവാദം തരുന്നു, നിങ്ങൾ സിയാറത്ത് ചെയ്തുകൊള്ളി. എന്തിന്? പാരമ്പര്യ ജീവിതത്തെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാക്കും. ആ ഓർമ്മ വരാൻ വേണ്ടി കബറ് സിയാറത്ത് ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷെ അത് പുരുഷന്മാർക്കാണ്, സ്ത്രീകളാണെങ്കിൽ ആരും കാണാതെ രഹസ്യമായി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവരുടെ വസ്ത്രങ്ങളെല്ലാം പൂർണ്ണമായി ധരിച്ച് അവരുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ അതുപോലത്തെ പ്രധാനപ്പെട്ടവരുടെയോ കബറിൽ പോയി സിയാറത്ത് ചെയ്ത് ഈ നിലയിൽ ദുആ ചെയ്യുന്നതിന് തെറ്റില്ല. പക്ഷെ കബറിന്റെ അടുക്കൽ സാലിഹികൾ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് കബറ് സിയാറത്തിനായിട്ടുള്ള യാത്രയും അവിടെ പോയി തൊട്ടുമുത്തലും കിടന്നുരുളലും അവിടുത്തെ എണ്ണയും അവിടുത്തെ മറ്റു വസ്തുക്കളും വാങ്ങി തേക്കലും മക്കളെ കൊണ്ടുപോയി കബറിന്റെ അടുക്കൽ വെക്കലും കബറിൽ ഉരുട്ടലും ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം തെറ്റാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു, കബറ് സിയാറത്തിന്റെ പേരിൽ യാത്ര ചെയ്ത് സിയാറത്തിനായി കൂടുതൽ സഞ്ചരിക്കുന്ന നടക്കുന്ന പെണ്ണുങ്ങളെ അല്ലാഹു റസൂൽ ശപിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സ്ഥാനാർത്ഥികളെ, സൂറത്തുൽ മാഇദക്കകത്ത് അതിൻ്റെ പരിവർത്തനം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മൂന്നാമത്തെ മിനിറ്റിൽ അല്ലാഹുവിൻ്റെ പേരിൽ അല്ലാതെ അറക്കപ്പെട്ടത് പക്ഷിക്ക് പന്നിയിറച്ചിക്ക് മുമ്പേ നിരോധിച്ചതായിട്ട് കണ്ടു. അത് ഞാൻ അതിൻ്റെ അർത്ഥം കേട്ടപ്പോഴാ മനസ്സിലായത്. അതിനകത്തെ യാഥാർത്ഥ്യം അറിയാൻ വിനീതൻ ആഗ്രഹിക്കുന്നു. حرمت عليكم الميتة والدم ولحم الخنزير وما أهل به لغير الله. അള്ളാഹുവിന്റെ പേര് പറഞ്ഞല്ലാതെ അറക്കപ്പെട്ട സാധനം കഴിക്കാൻ പാടില്ല, ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. മുൻകാലത്ത് ഒരു പതിവുണ്ടായിരുന്നു, ഇസ്ലാമിന് മുമ്പ്. ദേവന്മാരുടെയും ദേവികളുടെയും വിഗ്രഹങ്ങളുടെയും ഒക്കെ പേരിൽ മൃഗങ്ങളെ നേർച്ചയാക്കും. മൃഗങ്ങളെ നേർച്ചയാക്കിയിട്ട് ആ മൃഗങ്ങളെ അറക്കുമ്പോൾ ഈ വിഗ്രഹങ്ങളുടെ, ഈ ദേവന്മാരുടെ, ദേവിമാരുടെ പേരും വിളിച്ചു പറഞ്ഞ് ചേർത്താണ് അറക്കുന്നത്. ഈ നിലയിൽ അറക്കപ്പെട്ട മൃഗങ്ങളെ ഭക്ഷിക്കാൻ പാടില്ല എന്നാണ് ഖുർആനിൽ കടന്നു വയ്ക്കുന്നത്. അതുകൊണ്ടാണ് അറക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് അറക്കണം, ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അറക്കണമെന്ന് നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ബിസ്മില്ലാ പറഞ്ഞ് അള്ളാഹുവിന്റെ നാമം പറഞ്ഞ് അറക്ക മൃഗങ്ങളെ കഴിക്കാവൂ. പിൻകാലത്ത് ചില ആളുകൾ സാധാരണ ഔലിയാക്കളോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ, ഔലിയാക്കളുടെ പേരിൽ നേർച്ചയാക്കിയ മൃഗങ്ങളെ അറക്കുമ്പോൾ അവരുടെ പേര് പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞാലും അത് കഴിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പേര് മാത്രം പറഞ്ഞ് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അറക്കുന്ന മൃഗത്തെ മാത്രമേ കഴിക്കാം. ആ കാര്യത്തെ കുറിച്ചാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, അള്ളാഹ് അല്ലാത്തവരുടെ പേര് ചൊല്ലി അറക്കുന്ന മൃഗത്തെ ഭക്ഷിക്കാൻ പാടില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനിയൊരു ചോദ്യത്തിനുള്ള സമയമില്ല. ഒസ്താദ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്. ഈ ചോദ്യത്തോടു കൂടി അവസാനിപ്പിച്ചു.
അവയവദാനം അനുവദനീയമാണ്. ദാനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൈവശം ഇരിക്കുന്ന നമ്മളുടെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും ഒരു വസ്തു മറ്റൊരാൾക്ക് പ്രതിഫലം ഉദ്ദേശമില്ലാതെ നൽകുന്നതിൻ്റെ പേരാണ് ദാനം. അവയവങ്ങൾ നമുക്ക് അല്ലാഹു തആല ഉപയോഗിക്കാൻ വേണ്ടി നമ്മളുടെ കയ്യിൽ സൂക്ഷിപ്പ് മുതലായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ഒരിക്കലും നമ്മളുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതല്ല, നാം ആരുടെയും സമ്പാദിച്ച മുതലുമല്ല, അവനവൻ്റെ സ്വന്തം മുതല് വേണം ദാനം ചെയ്യാൻ. അവയവങ്ങൾ ഉപയോഗിക്കാം, ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ എൻ്റെ കൈ എനിക്ക് ഉപയോഗിക്കാം, കാൽ ഉപയോഗിച്ച് നടക്കാം, കൈ ഉപയോഗിച്ചെടുക്കാം, ചെവി ഉപയോഗിച്ച് കേൾക്കാം, കണ്ണുപയോഗിച്ച് കാണാം. മരണത്തോടുകൂടി ഈ ഉപയോഗം തീർന്നു. ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ അവയവങ്ങൾ അള്ളാഹുവിന്റെ അമാനത്താണ് തിരിച്ചേൽപ്പിച്ചേക്കണം. അല്ലാതെ ഞാൻ മരിക്കാൻ നേരത്തെ എന്റെ കൈ ഒരാൾക്ക്, കാലൊരാൾക്ക്, കാതൊരാൾക്ക്, കണ്ണൊരാൾക്ക് കൊടുത്തിട്ട് പോകാൻ എനിക്ക് അവകാശമില്ല. അതുകൊണ്ട് അവയവങ്ങൾ ദാനം ചെയ്യാൻ ഇസ്ലാമിക നിയമപ്രകാരം അനുവാദമില്ല. അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുന്ന സന്ദർഭത്തിൽ അതിന് പര്യാപ്തമായ മറ്റ് മൃഗങ്ങളുടെ അവയവങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട അവയവങ്ങളോ ആണ് ആ സ്ഥാനത്ത് ഉപയോഗിക്കേണ്ടത്. മനുഷ്യന്റെ അവയവങ്ങൾ ഉപയോഗിക്കാനോ ദാനം ചെയ്യാനോ അനുവാദമില്ല. സുന്നത്ത് നമസ്കാരത്തിന് ശേഷം മലയാളത്തിൽ ആക്കിയതാണ് സുന്നത്ത് നമസ്കാരത്തിന്റെ അർത്ഥം. ഇടയിൽ എന്ന് പറഞ്ഞാൽ നാലുറക്കാലത്തും സ്ഥിരിക്കുമ്പോൾ രണ്ട് രണ്ടറക്കാലത്തും സ്ഥിരിക്കുന്ന നമസ്കാരത്തിൽ ദുആ ചെയ്യുന്നത് അറബി അല്ലാത്ത ഭാഷയിലുള്ള സംസാരങ്ങൾ നമസ്കാരത്തിൽ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ദുആ ചെയ്യുന്നവർക്ക് ഏത് ഭാഷയിലും ദുആ ചെയ്യാം. നമസ്കാരത്തിന് വെളിയിൽ നമസ്കാരത്തിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അറബിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ നിർവഹിക്കണം. അതറിയാത്തവർ മറ്റു ഭാഷയിൽ ദുആ ചെയ്യണമെങ്കിൽ നമസ്കാരത്തിന് വെളിയിലായിരിക്കും. ആവശ്യമായ ദുആ നമസ്കാരത്തിൽ തന്നെ ഉണ്ട്. ഫാത്തിഹ ദുആയാണ്, അത്തഹിയാത്തിന് ശേഷമുള്ള ദുആകളുണ്ട്, നമസ്കാരത്തിന്റെ മറ്റ് സന്ദർഭങ്ങളിൽ പറയാനുള്ള ദുആകളുണ്ട്. ഇതെല്ലാം പഠിച്ച് അങ്ങനെ തന്നെ ദുആ ചെയ്യണം. അറബി അല്ലാത്ത ഭാഷയിൽ ദുആ ചെയ്യുന്നത് നമസ്കാരത്തിന് പുറത്തായിരിക്കണം, നമസ്കാരത്തിന്റെ ഉള്ളിൽ നല്ലത്. എന്ന് മാത്രമല്ല, നമസ്കാരത്തിൽ ചെയ്യേണ്ട ദുആയും ഖുർആനിലോ ഹദീസിലോ വന്നിട്ടുള്ള ദുആകളോ അതിനോട് തുല്യമായ കാര്യങ്ങളോ ആണ് ചോദിക്കേണ്ടത്. മറ്റ് ഭൗതികമായ പരസ്പരം ചോദിക്കുന്ന കാര്യങ്ങളൊന്നും നമസ്കാരത്തിൽ ചോദിക്കരുത് എന്നും ഫുഖഹാക്കൾ പറയുന്നു. ഇസ്ലാമിൽ ചീത്ത വിളിക്കുന്നതിന്റെ ശിക്ഷയാണ് സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു. മുസ്ലിമിനെ ചീത്ത വിളിക്കൽ ദുഷ്ടതരമാണ്, മഹാപാപമാണെന്ന ഹദീസ് വന്നു. ചീത്ത വിളിക്കാൻ പാടില്ല, ഒരു മുസ്ലിമിനെയും ചീത്ത വിളിക്കാൻ പാടില്ല. ചീത്ത വിളിച്ചാൽ അവന്റെ സാക്ഷി പോലും സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിൽ അത്രയും മോശക്കാരനായി പോകും, മഹാപാപവുമാകും. ചീത്തയെന്ന് മാത്രമല്ല, ഒരു മനുഷ്യനെ ആക്ഷേപിക്കാൻ വേണ്ടി അവന്റെ ഇരട്ടപ്പേര് പോലും വിളിക്കാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖറു ഖൗമുൻ മിൻ ഖൗമിൻ അസാ യകൂനു ഖൈറൻ മിൻഹും ولا نساء من نساء عسى ان يكن خيرا منهن ولا تلبزوا انفسكم ولا تنابزوا بالالقاب بئس الاسم الفسوق بعد الايمان ومن لم يتب فاولئك هم الظالمون. മുഅ്മിനീങ്ങളെ ചീത്ത വിളിക്കുക, ആക്ഷേപിക്കുക, എടപ്പേരിട്ട് വിളിക്കുക, കുത്തി സംസാരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മഹാപാപമാണ്. അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയില്ല, അവരോട് പൊരുത്തം ചോദിച്ച് മടങ്ങിയില്ല എങ്കിൽ അവൻ അക്രമികളുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് ഖുർആനിൽ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ ശരിയായ നിലയിൽ മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊണ്ട് ആ നിലയിൽ തന്നെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകാൻ കഴിയുമാറാകട്ടെ. അവസാനം ഈമാനോടുകൂടി മരണപ്പെടാനും ജന്നാത്തിൽ ഫിർദൗസിൽ ഒത്തുകൂടാനും അല്ലാഹു നമുക്കും നമ്മളുടെ കുടുംബാദികൾക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഭാഗ്യം നൽകാൻ കഴിയുമാറാകട്ടെ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم على رسولك ونبيك سيدنا ومولانا محمد وعلى ال سيدنا ومولانا محمد. اللهم انزل المقعد المقرب عندك يوم القيامه. اللهم آتِه الوسيلة والفضيلة وبعثه مقاما محمودا الذي وعدته إنك لا تخلف الميعاد.
وصل على جميع الأنبياء والمرسلين وعلى عبادك الصالحين، وارحمنا معهم برحمتك يا أرحم الراحمين. اللهم اغفر لنا وللمؤمنين والمؤمنات والمسلمين والمسلمات، الأحياء منهم والأموات، إنك مجيب الدعوات. اللهم أصلح ذات بيننا وألف بين قلوبنا واهدنا سبل السلام، ونجنا من الظلمات إلى النور، وجنبنا الفواحش والفتن ما ظهر منها وما بطن، وبارك لنا في أسماعنا وأبصارنا وقلوبنا وأزواجنا وذرياتنا، وتب علينا إنك أنت التواب الرحيم. اللهم اجعلنا ساكرين من نعمتك مثنين بها قابلين لها وأتمها علينا. اللهم وفقنا جميعا لما تحب وترضى، واجعل آخرتنا خيرا من الأولى. اللهم إنا نسألك من خير ما سألك منه نبيك وحبيبك سيدنا محمد صلى الله عليه وسلم، ونعوذ بك من شر ما استعاذك منه نبيك وحبيبك سيدنا محمد صلى الله عليه وسلم. وأنت المستعان وعليك البلاء، ولا حول ولا قوة إلا بك يا رب العالمين. اللهم اجعل جمعنا هذا جمعا مرحوما، وتفرقنا من بعده تفرقا معصوما، ولا تجعل فينا ولا منا ولا معنا سقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربيان صغيرا. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، وسلام على المرسلين.